മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം എഴുതിയതും എഴുതപ്പെടാത്തതുമായ ഭാരത ചരിത്രം തിരുത്തിക്കുറിച്ചതിനും തിരുത്താതെ കുറിച്ചതിനും ഈ നാട് ഒരരങ്ങായിരുന്നു അതിൻ്റെ ശിരാകേന്ദ്രമാണ് ബോംബെ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണെങ്കിലും വ്യാവസായിക തലസ്ഥാനം ബോംബെയാണ് ഇന്ത്യക്കാരൻ ഉണ്ണണമോ ഉടുക്കണമോ എന്നും കാറിൽ നടക്കണമോ സൈക്കിളിൽ നടക്കണമോ എന്നും ടെറീൻ ഷർട്ട് ഇടണമോ കോട്ടൺ ഷർട്ട് ഇടണമോ ഏത് പേന കൊണ്ടെഴുതണം എന്തെഴുതണം ഏത് പുസ്തകം വാങ്ങിച്ച് അവൻ്റെ കുട്ടികൾ പഠിക്കണം ഏത് കന്നട വെച്ച് അവൻ ലോകം കാണണം ഇതെല്ലാം നിർണയിക്കുന്നത് ബോംബെയിലെ വ്യവസായ ഭീമന്മാരാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം മാത്രമല്ല ഒരളവിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് ഇവരുടെ കയ്യിലാണ് ഇന്ന് മാത്രമല്ല പണ്ടും പണ്ടെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്തും
മിസ്റ്റർ ചന്ദ്രകുമാറിന് ചാർജ് എടുക്കുകയാണല്ലേ? യെസ് സർ. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. രാഹുകാലത്തിന്റെ മറ്റ് പ്രശ്നമൊന്നുമില്ലല്ലോ മിസ്റ്റർ ചന്ദ്രകുമാർ? എനിക്ക് അങ്ങനെയൊന്നുമില്ല സർ. മിസ്റ്റർ ചന്ദ്രകുമാർ, ഹോം മിനിസ്റ്റർക്ക് നിങ്ങളെ ഒന്ന് കാണണം. മലയാളിയാണ്, അറിയാമല്ലോ. നിങ്ങളുടെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ഓ സർ. കഴിക്കണം മിസ്റ്റർ ചന്ദ്രകുമാർ. വേണ്ട സർ, ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ലെന്നല്ലേ ഉള്ളൂ, കഴിച്ചിട്ടില്ലെന്നില്ലല്ലോ. പിടിക്കണം സർ. അരെ തുമ്പിയോ യാർ, കഴിക്കടോ. ഈ ഫോർമാലിറ്റിയും പ്രോട്ടോകോളും ഒക്കെ പുറത്ത് മതി, ഇവിടെ നമ്മളൊക്കെ ഇല്ലേ ഉള്ളൂ. നോക്കൂ മിസ്റ്റർ ചന്ദ്രകുമാർ, നമ്മൾ മൂന്നുപേരും ഇവിടെ വിദേശികളാണ്. അതായത് ഈ മണ്ണ് നമ്മുടേതല്ല. നമുക്ക് വളരാനുള്ള വളക്കൂറ് നാം തന്നെ ഉണ്ടാക്കണം. ചുരുക്കത്തിൽ നാം ഒന്നിച്ചു നിൽക്കണമെന്ന് സാരം. സാധാരണ ഒരു കീഴുദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ കമ്മീഷൻ എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. തന്റെ കേസിൽ അത് ഉണ്ടായില്ല. എന്റെ തലയ്ക്ക് മുകളിൽ കൂടി കാര്യങ്ങൾ നീങ്ങണമെന്ന് എന്റെ മാത്രമല്ല മേനോ സാറിന്റെ അവിടെ മുകളിൽ ആർക്കോ നിർബന്ധമുള്ളവനെ തോന്നി. സർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അതല്ല ചന്ദ്ര, പഴയ ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇവന്മാർ ഇനിയും കൈവിട്ടിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ അറിയാതെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായാൽ സ്വാഭാവികമായി നമ്മൾ ശത്രുക്കളാവണമല്ലോ. അതുണ്ടാകരുതെന്നേ പറഞ്ഞുള്ളൂ. അയ്യോ സർ, ശത്രുതയോ? ഇല്ല സർ, എന്റെ ബോസിന്റെയും ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററുടെയും വെറുപ്പ് സമ്പാദിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ കഴിയും, പലതും ചെയ്യാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു യങ് ബ്ലഡിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഡെയറിംഗ് ആയ മാത്രം പോലെ വിശ്വസ്തനായ ഒരാളെ തന്നിൽ നിന്നും ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും സർ. എന്താ ഡൽഹിയിൽ നിന്നുള്ള നിങ്ങളുടെ മിഷൻ? ഐ മീൻ ദൗത്യം. അത് ധൈര്യമായിട്ട് പറയാം. എന്തിനും ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും. അണ്ടർവേൾഡ്? യെസ് സർ. ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും? വെറും ഊഹം. കള്ളക്കടത്ത് വേട്ട, അണ്ടർവേൾഡിന്റെ ഒതുക്കൽ, വരുതിയിൽ നിൽക്കാത്ത വ്യവസായ ഭീമന്മാരുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ്, ചീപ്പ് പൊളിറ്റിക്കൽ റിവഞ്ചിന് ഇതിനേക്കാൾ പറ്റിയ മാർഗമേത്? സർ, ഞാൻ താൻ വെറും സ്കേപ്പ് ഗോട്ട് ആണോ? ബലിയാട്. ബോംബെ അണ്ടർവേൾഡിന്റെ ശക്തിയും വേരുകളും ഇന്ത്യയിൽ മാത്രം ഒന്നുന്നതല്ല. എനിക്കറിയാം സർ, എങ്കിലും ഒന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഒഫ്കോഴ്സ് നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഞാനത് തുടങ്ങുകയാണ്. വെരി ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. സർ, എനിക്കിന്ന് മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ? തീർച്ചയായും, ഗോ അഹെഡ്. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഡേവിഡെ, ഇവൻ ഒരു നടക്കി പോകുന്ന ജാതിയല്ല. അണ്ടർവേൾഡ് എന്ന് പറയുമ്പോ കാർലോസ് ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പാ. അയാളെ ഒഴിവാക്കാൻ പറയുന്നത് എന്താ പ്രയോജനമില്ല? ചെക്കന്റെ പിടി വലിയ കൊമ്പത്തല്ലേ. അവനിപ്പോ ധൃതി വെച്ച് പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? മുഖ്യന്റെ വീട്ടിലേക്ക്. അവിടെ അവന്റെ അമ്മാവനുണ്ടാവും, കേരള ചീഫ് മിനിസ്റ്റർ. എങ്ങനെ അറിഞ്ഞു? വെറും ഊഹം. ഊഹം തെറ്റാൻ പാടില്ലല്ലോ. നമ്മുടെ ആളും പോയിട്ടുണ്ട് പറയെ. हेलो टाइगर, बोट लाकर यहाँ पर रोक दो, उसके बाद सामान उतारना शुरू कर दो. वैन आपका इंतजार कर रही है. ओके, डू फास्ट. ओके, अभी कर लेंगे. ओवर. जगो, छोटी कश्ती रेडी है, बड़ी बोट के पास ले जाओ जल्दी. यहाँ लगा दो. जल्दी करो जल्दी. पुलिस.
माइकल बोल रहा हूँ साहब, पुलिस अपना पीछे पड़ा है, अभी क्या करेंगे? गाड़ों में मत रखो। ठीक है साहब, समझा। राजू जल्दी आओ, सुनो, इस आदमी को गोली लगी है, इसकी हालत बहुत नाजुक है, जल्दी जल्दी से इलाज करो, जल्दी। अरे वो गांव वालों, सबके सब आओ, जल्दी करो, കൊണ്ടുവന്ന സാധനങ്ങൾ എവിടെ? ക്യാ ധാവാൻ മേ കിസ്കാ മാൽ ഥാ? നീ പറയില്ലല്ലടാ, നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കട്ടെ. അവൻ സംസാരിക്കില്ല, അവൻ ഊമയാ. വരട്ടുണ്ട് സാറേ, സാധനം സ്വർണമായിരുന്നു, ക്രിസ്റ്റഫർ കൊളംബസ് എന്ന കപ്പലിൽ നിന്ന് ഞങ്ങൾ ഇറക്കിയത്. इंस्पेक्टर, आपके आने से पहले पूरा माल हमने बस्ती में छुपा दिया था। धीरे बड़ी चंगा टोड़न था। कड़ेली कायंग कल के तेर देने का कष्ट मां इन्हीं आसुन नगर निकलो। पुदी आपोई में डाले। काई की तरफ पूरे करने रंटरांग वाले तालिको सारे। कार्लोस कहाँ है? इवड़े इल्ले लो। एवड़ा पुई? एडी मोड़ी कुटिये। एंदा मची? अपचन ना गोटु बैडी। पालीले पोरी क्या न दोनों? येंदरा उन्ने? मालयाली अनले? इवड़ा पारे न दे गटु पुदिये पुलिस ऑफिसर वांदन न। बाय इरिके? इरिके न उन समय मिले। Come on search। अयो इधे नए एड़ा बाड़ा? दे इन्नारा दिंगंडा इस रेड़ा गाड़ी ने दे बोलू। पिन्ने दिपे नया तेरा? निंगल्ड भरता वरु कल्ला करते करना न रहेम। विदेश निर्मित पालाकार ഒരുപാട് കൊല്ലമായി ഇവിടെ കുടിയിരിക്കുക. അദിയാനെ ലോറി ട്രാൻസ്പോർട്ടിന്റെ പണിയാ. ഈ ഫോറൻ സാധനമെന്ന് പറഞ്ഞാലേ, ദേ ഈ പെണ്ണിന് വലിയ കാര്യമാ. അദിയാനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഏതോ തെറ്റിദ്ധാരണയിൽ ആരോ ശത്രുക്കാർ പറഞ്ഞു വിട്ടതാ എന്റെ മോനെ. ശരി ശരി, അദ്ദേഹം പോരും. ഏതു നിമിഷവും വരാം, ചിലപ്പോ വന്നില്ല എന്നും വരും. ഞാൻ മിസ്റ്റർ കാർലോസിന്റെ അഡ്വക്കേറ്റ് ആണ്. നാരായണ സ്വാമി എന്ന് പറയും, എല്ലാവരും സ്വാമി എന്ന് വിളിക്കും. വക്കീൽ സ്വാമിയെ, ഈ കൊച്ചൻ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളുടെ പിള്ളേർ കുറച്ചു പേര് അകത്തുണ്ട്, ജാമ്യം വേണം. सरकारी वकील और पुलिस की तरफ से पेश किए गए तमाम गवाहों के बयान से साबित होता है कि ये सारे मुजरिम बेगुनाह हैं। इसलिए अदालत इन्हें बेगुनाह समझ के बाइज्जत रिहा करती है। इसी के साथ पुलिस और सरकारी वकीलों को ये चेतावनी देती है कि वो आइंदा बेकसूर लोगों को गुनाहगार साबित करने की साजिश न करें। Thank you.
മലയാളം മതി. രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കുളുക്കണ്ട കൊച്ചനെ, എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല. നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിൽ കണ്ട മനസ്സിലാവത്തില്ല. ഇതൊരു തമാശയല്ലേ? ഞാനാ കാർലോസ്. കണ്ടോ കണ്ടോ, ഞെട്ടി ഞെട്ടിപ്പോയി. കാർലോസ് എന്ന പേര് കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി. ഞെട്ടുമൊന്നും വേണ്ടടാ കൊച്ചനെ, ഇതൊന്നും അല്ലടാ എന്റെ വേഷം. നിന്റെ പോലീസുകാരും ആൾക്കാരും നിപ്പുണ്ട്, അവരൊക്കെ എന്നെ കണ്ട തിരിച്ചറിയും. ഇപ്പൊ എന്നെ കണ്ട ആരും തിരിച്ചറിയത്തില്ല. എന്തിനാന്നറിയാവോ? ആളറിയാതിരിക്കാൻ വേണ്ടിയാ. ആളറിയാതെ നിന്നെ കാണാൻ വന്നതാണ്ടേ. ഇത് കണ്ടോ, ഈ കാറിന്റെ പൊക്കം കണ്ടോ, ഇതിനകത്തിരുന്ന് എങ്ങനെ കൈപൊക്കുന്നെ? പിന്നതേ, നീ ഇത് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് വിലങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കല്ല, നിനക്ക്. ആയിട്ട് പോയി, തമ്പുരാൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ? സ്വാമിയെ, നേരം പത്ത് പന്ത്രണ്ടായി. ഇനി അറിയിച്ചവന്റെ ആൾക്കാരൊക്കെ വരുമ്പം നേരം വൈകും. മിക്കവാറും നാളത്തേക്ക് ഉണ്ടാവും. എന്ത്? അവന്റെ ശവോടൊക്കെ ഒറിയത്ത് വെച്ചേര. ആ കാർലോസ് ഒന്ന് രണ്ടക്കാ പോലെ എഴുതിയേര്, ഇംഗ്ലീഷിലും മലയാളത്തിലും. അവന്റെ അമ്മാവും വായിക്കുമ്പോ മനസ്സിലാവണ്ടേ? അപ്പൊ ഈ വണ്ടി? അതൊരു സിനിമ നടന്റെയാ, ആ ബാന്ദ്രയിൽ താമസിക്കുന്നവന്റെ. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകും. ഓ, ഇവന്റെയൊക്കെ പേരാരോട് ഓർത്തിരിക്കുന്നേ? എടോ മിനിഞ്ഞാ നമ്മളൊരു കാസറ്റ് കണ്ടില്ലേ, ആ പാമ്പാട്ട് പിള്ളേന്റെ പുറകെ ജിങ്കിടിക്ക് ജിങ്കിടി കളിച്ചവൻ, അവന്റെ വണ്ടിയാ. അസല് വണ്ടിയാ, പക്ഷേ തേർഡ് ഗിയറിൽ ഇത്തിരി പണി. ഇനിയിപ്പോ ഇത് കൊണ്ടുകിടക്കാനൊന്നും പോകണ്ട, അവൻ പോലീസ് പരാതിപ്പെട്ട് കാണും, വന്ന് കൊണ്ടുപോക്കോളും. ആടാ അങ്ങപ്പ, നിന്ന് പ്ലാജാതെ വീട് പറ്റാൻ നോക്കണ മറ്റവന്മാരെ. मैं जानता हूं कि आप सब लोग आज के इस तत्काल बैठक की आवश्यकता का कारण जानने के लिए बहुत उत्सुक हैं। प्रेस वाले इस बैठक के नतीजे जानने के लिए बाहर बड़ी बेसब्री से हमारा इंतजार कर रहे हैं। आप लोग शोर तो सुन रहे हैं ना? मेनन जी, गृहमंत्री होने के नाते आपको कुछ सख्त कदम उठाने ही पड़ेंगे। पब्लिक इज एंग्री एंड एजिटेटेड। जनता कार्लोस की गिरफ्तारी मांग रही है। नथिंग लेस देन द अरेस्ट ऑफ कार्लोस विल सैटिस्फाई देम। ऊपर से बहुत प्रेशर है, उनका भी यही इंस्ट्रक्शन है। मुख्यमंत्री जी, मैं कुछ मत बोलिए मेनन जी, कार्लोस को गिरफ्तार करना ही होगा। यू मे सर्वाइव बट आई विल लूज माय चेयर, और वो मुझसे बर्दाश्त नहीं होगा। अंडर द सर्कमस्टेंसेस आई विल बी कंपल्ड टू आस्क फॉर योर रेजिग्नेशन। मैं जानता हूं शायद इस बात से इस मंत्रिमंडल की मौत हो सकती है, लेकिन मुझे अपने आप को बदनामी से बचाना है, मैं मजबूर हूं। देयर इज नो एविडेंस अगेंस्ट कार्लोस, ऑन व्हाट बेसिस कैन आई ऑर्डर हिज अरेस्ट? मेनन जी, मैं जानता हूं कार्लोस को गिरफ्तार करना आपके लिए बहुत दुख देने वाली बात है, लेकिन एक बात आपको बता दूं, पुलिस एसोसिएशन इस बार बहुत स्ट्रांग है। सी द ऑफिशियल पिटिशन ऑफ द पुलिस एसोसिएशन, और मेनन जी आपके भी नाम एक होगा, बाहर आपका इंतजार करता हुआ। ये क्या है? What is this, Mr. David? सर, एक पुलिस एसोसिएशन की तरफ से एक अर्जी है। हमारी मांग है कि चंद्रकुमार की मृत्यु का जांच एक जज से करवाए और कार्लोस को गिरफ्तार करे। അന്വേഷിക്കാമെന്ന് പറഞ്ഞേക്കു. Definitely within 24 hours we will take necessary action and the guilty will be punished. Thank you, sir. चलो। चलो मी। എവിടെ? ദേശേരി. ഇത് പണ്ട് സീസർ വിളിച്ചതുപോലെയാ. You too, Brutus. അതല്ല, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അസോസിയേഷന്റെ ഖജാൻജിയാ ഞാൻ. എന്തെങ്കിലും ചെയ്യണം സർ. മുഖം രക്ഷിക്കാൻ വേറെ മാർഗമില്ല, നിൽക്ക കളിക്കും വേറെ മാർഗമില്ല. പുളുത്തി കളിച്ച് കളിച്ച് തമ്പുരാന്റെ മർമ്മത്തോട്ടാ കളി.
അത് കൊള്ളാം. നിങ്ങളെയൊക്കെ മോന്ത രക്ഷിക്കാനും കസേര സൂക്ഷിക്കാനും എന്നെ കിട്ടിയുള്ളോ? എന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്താൽ തൻ്റെ മൊത്തങ്ങോ മോന്തി അങ്ങോട്ട് ഭംഗിയാവും. അയ്യട, അതേ പള്ളി പറഞ്ഞാൽ മതി. ഏത് പള്ളി പറയണം? ഭരണങ്ങാനത്ത് പള്ളി പറഞ്ഞാൽ മതി. പെരുന്നാളിന്. മനസ്സിലായോ? അല്ല കാർലോസേ, താനൊന്നും പറയണ്ടോ? എടോ പരിചയമുള്ള പോലീസുകാരെ രണ്ടിടി കൂളിടിക്കും, അത് നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇങ്ങനെ നന്ദിയില്ലാത്തൊരു വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കാർലോസേ, നമ്മൾ മൂന്നുപേരും ഒന്നായിട്ട് വന്നു, ഒന്നായി വളർന്നു, ഒന്നായി നിലനിൽക്കണം. അയ്യോ പഴയ കഥയാ? ഫ്ലാഷ് ബാക്കിന് പോകാതെ ബോറടിക്കും. പുതിയതായിട്ട് വല്ലതും പറയാനുണ്ടോ? പുതിയ കാര്യം തന്നെയാ പറയുന്നത്. നമ്മുടെ സുഹൃത്ത് ബന്ധമാണ് ഇന്ന് എനിക്കും ഇയാൾക്കും തനിക്കും എല്ലാം ഉപദ്രവം. ഓഹോ, അത് ശരി. നമ്മൾ നല്ല സുഹൃത്തുക്കളല്ല, ശത്രുക്കളാണെന്നെങ്കിലും ഭാവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? താൻ ഭാവിച്ചോ? അതിന് എന്നെ എന്തിനാണ് അകത്തിടുന്നത്? അതല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, താൻ ഭാവിക്കണോ? കാർലോസേ, താൻ ചൂടാവാതെ തന്നെ ഇയാളൊന്ന് അറസ്റ്റ് ചെയ്യും. ഒരൊറ്റ ദിവസം, അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ചാറ് മണിക്കൂർ. ഇത് നല്ല ഏർപ്പാട്. എന്റെ പേരിൽ എന്നതാ കുറ്റം? ഞാൻ കള്ളക്കടത്ത് നടത്തിയോ? അതോ ഞാൻ വല്ലവരും കൊന്നോ? ഇല്ലല്ലോ, തെളിവൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ അകത്ത് പോകണം നിങ്ങളെ രക്ഷിക്കാൻ. കൊള്ളാം കൊള്ളാം മേനോനെ. തമ്പ്രാന്റെ ജോറിങ് തന്നേരെ അടിയന്റെ വിശക്കായിരിക്കാനുള്ള മരുന്നുണ്ട്. ആ തമ്പ്രാൻ കഴിച്ചോ എന്ന് പണ്ടൊരുത്തം പറഞ്ഞ പോലെയായി. നേരം അങ്ങ് വിളിത്ത, തന്റെ വക്കീല് വന്ന ആ നിമിഷം ജാമ്യം തരും. തന്നില്ലെങ്കിലോ? അത് തരാതിരിക്കോ? ഇരിക്കുമല്ലോ. എന്താ, ഞങ്ങളെ വിശ്വാസമില്ല തനിക്ക്? ഇല്ലല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ നിന്ന് പോകുന്നതാ. എന്നെ പിടിച്ചകത്തിട്ടിട്ട് നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിലോ? ഉള്ളതും ഇല്ലാത്തതുമായ ചാർജ് മുഴുവൻ എന്റെ പേര് ചെയ്താലോ? ജാമ്യം തരാതെയും കൊഫോ പൊസായും ഗിഫോ പൊസായും ഒക്കെ വെച്ച് എന്നെ പിടിച്ചകത്തിട്ട് എന്റെ പിള്ളേരെയും തല്ലിച്ചതച്ച് എന്നെ നാനാവിധമാക്കിയാൽ ഞാൻ എന്തോ ചെയ്യും. അതൊന്നും ചെയ്യാൻ നിങ്ങൾ മടിക്കത്തില്ല. സ്നേഹമൊക്കെ സ്നേഹം. താനിപ്പോ പറഞ്ഞല്ലോ മോന്ത് രക്ഷിക്കുന്ന കാര്യം, അതിനുവേണ്ടി താനൊക്കെ ഇതും ഇതിനപ്പുറവും ചെയ്യും. ഇല്ല കാർലോസ്, എന്നെ വിശ്വാസമില്ലേ? പ്ലീസ്. ഇല്ല, എനിക്കൊരുത്തനെയും വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ എന്നെ വിടും, അതെനിക്കറിയാം. അങ്ങനെ ചിരിക്കാതെ, തന്നെയൊന്നും വിശ്വാസമുള്ളതുകൊണ്ടല്ല. വിട്ടില്ലെങ്കിലേ പ്രശ്നവാ. വാ. ഞാനെന്താ മനസ്സിൽ കണ്ടതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിക്കാം. 72 ഇലക്ഷന് 25 ലക്ഷം രൂപ കാർലോസ് സംഭാവന വന്നപ്പോ കെ ജി മേനോന്റെ പ്രകടനം. തങ്കപ്പ, ഇലക്ഷനൊക്കെ ജയിച്ച് താ അണക്കെട്ട് മന്ത്രി ആയപ്പോ ലോഡ് കണക്കിന് സിമെന്റ് നമ്മൾ മൂന്നുപേരും കൂടെ അങ്ങനെ വിഴുങ്ങി ചാപ്പിട്ടോണ്ടിരിക്കുന്ന രംഗം. തങ്കപ്പ, തന്നെ സസ്പെൻഡ് ചെയ്ത പാവം പിടിച്ചൊരു ഡി എസ് പിയെ കുത്തിക്കൊന്ന ഡേവിഡ്. താനൊന്ന് വെറും സർക്കിളാ സമിച്ച. ഇനിയും ഒരുപാടെണ്ണമുണ്ട്. 70 ഇപ്പുറത്തേക്കുള്ളതാണ് നമ്മളിപ്പൊ കണ്ടത്. അത് തന്നെ ഇനിയും ധാരാളമുണ്ട്. 70 പുറകോട്ട് നമ്മൾ പോയാൽ നമ്മൾ നിൽക്കുന്നത് ചേരിയിലായിരിക്കും. അന്ന് നമ്മൾ മൂന്നുപേരും കൂടി പ്ലാൻ ചെയ്ത് വർഗീയലകളെ ഉണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് അവരവിടെ നിന്ന് ഓടിച്ച് അവിടെ ഫ്ളാറ്റ് കയറ്റി നമ്മൾ വിറ്റു. അതിൻ്റെയും തെളിവുണ്ട്. ആ, എന്നെ അകത്തിട്ടിട്ട് പുറത്ത് വിട്ടില്ലെങ്കിലേ ഇതൊക്കെ ഇവിടുത്തെ കരപ്രമാണിമാർ കാണും, മുകളിലിരിക്കുന്ന പ്രമാണിമാരും കാണും. ഓർമ്മയുണ്ടല്ലോ തങ്കപ്പ, വിളിക്കടാ സ്വാമിയെ. വിലങ്ങു വെക്കണമെങ്കിൽ വെച്ചോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആ വെക്കന്നേ, വെച്ചോളൂ, ഒരു ഭംഗിയല്ലേ. തങ്കപ്പോ, നമ്മുടെ വിലങ്ങുലിരിപ്പുണ്ടോ? ഉണ്ട്. ഒരെണ്ണം ഇങ്ങടുത്തെ. ആ പിന്നെ എന്റെ പേരുള്ള ചാർജ് ഷീറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് തന്നെ. ഇതേ അവിടെ വെച്ചാ മതി, സ്വാമി എഴുതി തരും. സ്വാമിയെ, ഏത് പൊന്നു മോനും പുല്ലുപോലെ ജാമ്യം തരുന്ന പോയിന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് എഴുതി ഈ സാധനയിലോട്ട് ഒന്ന് കൊടുത്തേ.
Yes, come in. Carlos, ni jamin kurtu? Kurtu. Ceri dewasa ni dalam turmuh turun lagi lupa beli sugar nama itu aku undur boleh. Wajib terus meeting ni persangka undur boleh. Yang dah enur beram beranda. Yang deh manusia ni dah anda. Yang ni kecilnya uhu aku undur. Carlos, adik. Ayah pada boleh ala deh bilai. Ayah meral nam. Nampol aku kudian maru makan dulu matelan. Perimatu. Anggernya teri kini lelai teri lelai. Ibu datang rastiu. Ibu kupai aku riusan tangi nurutnu angda panal le. Padahal ini wajib lelai mautu man kari kini skocchan. Celupom ini tak hitternya pohan dulu. Dusopan engkau kandit orangan kari nila. Ippu orang mitrama, pisah jin dirubat til sopan til beri nol. Karena, ini suhunggalom nu berdan, yeni kini nengal kan tanpiri bil. Illa, itu turan dua ni boleh kena engil, marga onne ul. Carlos ni bodoh kena. Niemat ni monile Carlos ni kondo nol, adin tu reaction ada anu boleh kendu beri nol, nammal airi kim. Onne gil, awan de alkalada pichati pedi. Alengil, awan tuungun dini bu sakar negari til nammal tuungun. Nityum waigit, yam waig chillengilum, biit level waig kena gal karan dal. Bible, Goliath ni beriti ada, uri David anam. Adi, Carlos ni tulili nai ur underworld king. Innu beri, undai rendu, Jabbar Patel, Yusuf Khan, nampar sahaya tode, Carlos dhanne abre odhki biciri kianal. Innu baran aratna, ceriye ceriye actions bolu, Carlos inda biciya, ayala odhkan, pudiyo iritane baran beri ndiri kudu. Parayu, arai ben, Kannan Nayar, Kannan Nayar, jadi chodi kini lla jan. இவன் கையிலிரு பெண்தா அத்திரபந்தியல்லை பட்சி, பரத்தான ஜோலி சினிமையில். சினிமையில் அனுந்து பரத்தான்? ஆ, டியு, சினிமா டியு. ஜீப் ஜம்பிங், கார் சேசிங், பத்தான் நிலையில் இந்த கீழோட்டு சாட்டம். ஓஹோ. யூசப் கேண்ட கேங்கு, இவனை முதலாக்காருண்டாயிரும். கொழைப்பம் பிடிச்ச ஸ்மகல்டு குட்சின்ட வெடிதிருந்து போய். நாளை அவன்ட வீதி பரையின்து. மினிமம் நண்டு வர்சத்தைக் சிற்சிகிம். எப்படின் செல்ல அவன் எதிரா? பிராப்பர் அட்டுக்கேட்சு உண்டாயிருந்தில்லை. திவசக்குலிக்கார்னு வெண்டி, யூசப் கான் ரிஸ்கடுக்கில்லலோ. அம்மை ச்றேட்ணுடன் கலையாது மொல்லை, வலி சிற்சுவுந்து நானத்தில்லா. கூடியா ஒரு வர்ஷம். அகு நான் இங்கு வரும். ஐயோ, ஒரு வர்ஷோ? அப்பா, அதன் கழிந்தே உள்ள நான் கலியானம். பைரோலில் தங்கம் வேணைக்கட்டாம். ஆ, நேரா, இப்பா, அதனும் வகுப்புண்டு. வகுச் பந்கரோ, ஜெர்சா வரே. கண்ணன் நாயர் ஹாசிர் ஹோ. கண்ணன் நாயர் ஹாசிர் ஹோ. கண்ணன் நாயர் ஹாசிர் ஹோ. கண்ணேட்டா. இருக்கும் உண்டு. ஆடர், ஆடர். கண்ணன் நாயர். फैसला सुनाने से पहले तुम्हें कुछ कहना है? जज साहब, मुझ पर दया कीजिए। मैं एक सीधा साधा आदमी हूं, अच्छा आदमी हूं, डीजल इंजन का मैकेनिक हूं। कभी कभी हिंदी फिल्म का स्टंट डायरेक्टर मेरा पास आता है और मुझे हीरो का ड्यूब बनने को कहता है। सब मुझे एक भला इंसान मानते हैं साहब, मेरा आदर करता है साहब। जज साहब, अगर आपको यकीन नहीं है तो अमिताभ जी से पूछ लीजिए और अनिल कपूर से पूछ लीजिए और धर्म जी से पूछ लीजिए। नहीं जानते? धर्मेंद्र जी, हमारा धर्मेंद्र, इनसे पूछ लीजिए। सर, ഞാൻ നിരപരാധിയാണ് സർ, ഞാൻ പാവമാണ് സർ, എന്നെ വെറുതെ വിടണം। सरकारी वकील की जिरा
और गवाहों के बयानात सुनने के बाद अदालत इस नतीजे पर पहुंची है कि कन्नन नायर बेकसूर है, इसलिए ये अदालत कन्नन नायर को बाइज्जत बरी करती है। क्या हुआ? കുടിക്കാൻ കുറച്ച് പ്രധാനമന്ത്രി അല്ലേ വരുന്നത്? ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ. പത്ത് കാശുണ്ടാക്കാൻ വേണ്ടി പകലിന്തിയോളം റോഡിലും ബീച്ചിലും ഡാൻസ് കളിച്ച് മനുഷ്യൻ വയറ് കരിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് ഓരോ പുതിയ കൂത്ത്. നീയൊന്ന് പുറത്തേക്ക് വന്നേ, നിന്നെ കാണുന്നല്ലേ അവന്റെ സന്തോഷം. എനിക്ക് ഒരുത്തനെയും കാണുകയും വേണ്ട, സന്തോഷിക്കുകയും വേണ്ട. ചേടാ, ഇത് നല്ല കൂത്ത്. ഇതങ്ങോട്ട് കുടിച്ചേ, സിമെന്റ് തറ കിടന്നതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ക്യാ മേ പി സക്താ ഹൂം. തൊട്ട് നോക്ക, ഒന്നുമില്ലേ ബാബാ? അകത്തോട്ടില്ലേ, വിനു അകത്തുണ്ട്. കണ്ണൻ അച്ചാറുണ്ടോന്ന ചോദിച്ചത്, വിനുവിനെ തൊട്ട് എങ്ങനെയാ? എനിക്ക് ചെലവിന് തരാൻ വന്നിരിക്കുന്ന ഒരു കാമദേവൻ. എനിക്ക് കള്ളന്റെ കൊള്ളക്കാരന്റെ ഒന്നും ഒരു ഓശാരവും വേണ്ട. വഴിയരികെ ഡാൻസ് കളിച്ച് തന്നെ ഞാൻ ജീവിച്ചോളാം. ആ ജുഹു ബീച്ചിൽ ഇളനീര് വെക്കുന്ന ഒറ്റക്കാലം പഞ്ചാബി മൂന്നവണ എനിക്ക് ലവ് ലെറ്റർ തന്നാ. ഒറ്റ പ്രാവശ്യം ഞാൻ മറുപടി കൊടുത്തോ? ഇല്ല. നാളെ ആവട്ടെ, ഐ ലവ് യു ഡാർലിംഗ് എന്ന് എന്നോട് പറഞ്ഞ ഒരു മറുപടി കൊടുക്കണം. അരേ തും ക്യാ ബോലാ, ഐ ലവ് യു ഡാർലിംഗ്? നിന്റെ ഒറ്റക്കാലം പഞ്ചാബിയുടെ മറ്റേ കളിഞ്ഞ തല്ലി കുടിക്കും. എന്താ ഇത് കണ്ടോ? പറയടി, എന്റെ മുഖത്ത് നോക്കി പറ, ഐ ലവ് യു ഡാർലിംഗ് പറയടി. ജോർ സച്ചില്ലാവോ അച്ചാറിന്റെ കുപ്പി എടുക്കാൻ കൈ നീട്ടിയപ്പോ നടുവിനൊരു വിളക്കം മസില് കയറി. മാറി ശരിയായി. ഞാൻ പറഞ്ഞില്ലേ, നീ ആ സിമെന്റ് തറ കിടന്ന് ഉറങ്ങിട്ടോട്ട് കാര്യം ചെയ്യ്, പോയി കുളിച്ചേച്ചു വാ, നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് വല്ലതും കഴിക്കാം. വേണ്ട ബാബാ, എനിക്ക് ഇനി ഒന്നും വേണ്ട, കുളിച്ചിട്ട് ഉറങ്ങിയാ മതി, നല്ല ക്ഷീണം. വേണ്ടേ? വേണ്ട. ഞാൻ ഈ പാടുപെട്ട് ഉണ്ടാക്കിയതൊക്കെ ആർക്ക് കഴിക്കാനാ? നിന്റെ ഒറ്റക്കാലം പഞ്ചാബി കൊണ്ട്. കണ്ണൻ ഭായ്, കണ്ണൻ ഭായ്, ക്യാ മാങ്ങത്തെ ഹൈ? കണ്ണൻ ഭായ് കിധർ ഹൈ? ആവ മേരെ സർ. കണ്ണ, ഒരാളെ അന്വേഷിക്കുന്നു. ഇവനായിരുന്നോ? നീ എന്നെങ്കിലും എന്നെ തേടി വരുമെന്നറിയായിരുന്നു. സുനോ കണ്ണൻ, ബഹുത് അർജന്റ് കാം ഹൈ, ചെക്നാക്ക് പേ നയ ലോക് ഡ്യൂട്ടി പർ ആയേ ഹൈ, ഔർ ഗാഡി മേ പിക്കപ് ബഹുത് കാം ഹൈ, ഇസ്ലിയേ തുമേ കുച്ച് കർനാ ഹോഗാ പ്ലീസ്. കരേഗാ കരേഗാ, 10,000 രൂപയ ചാഹിയേ. 10,000? ഹാ. ये तो बहुत ज्यादा है. ऐसा काम के लिए ए बहुत कम है. വെറുതെ എന്തിനാ നല്ലൊരു പാർട്ടി കളയുന്നത്? എടാ, എനിക്ക് നിന്നെ പോലെ അരണയുടെ ബുദ്ധിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ലോകത്തെങ്ങും കിട്ടാത്ത സ്പെയർ പാർട്സും വാങ്ങിച്ച് ലോകത്തൊരു പോലീസുകാരനും പിടിക്കാത്ത കണ്ടീഷനിലാക്കി ജീവൻ പണയം വെച്ച് ചരക്കുവിന്റെ ഗോഡവണി കൊണ്ടു കൊടുത്തപ്പോ ഇവനെന്താ പറഞ്ഞ്? കച്ചവട നഷ്ടം അടുത്ത പ്രാവശ്യം ആകട്ടെ എന്ന്.
ചോദിച്ച കാശ് ആയിരുന്നെങ്കിൽ അവർ എല്ലാം പോമറ. ഓ ടീക്കേ ടീക്കേ, നോ ബാർഗെയിൻ, ദേശ് ആധാർ മേ കുച്ച് കം നഹി. സഞ്ജയ്, ഗാഡി ശാം കോ ചാഹിയേ. തരാം തരാം, ജാ ജാ. हर दीवानो मुझे पहचानो, लाए दिल वाला मैं हूँ कौन, मैं हूँ कौन, डॉन डॉन डॉन. अरे ये कन्नड़ी रोचा नहीं ना स्टाइल रही, पाय रात रे का कन्नड़ी रोचा स्टाइल के लिए हम जान दे ओ बाबा. या बाबा, जा जा. अपु इन्हीं के लिए समझे आ जज जी इंदिरा ने वर्दे बटो എല്ലാ തെളിവും എനിക്കെതിരല്ലേ? സത്യം നീതുന്ന രാജ്യത്തിലളിയ കൂപ്പർ ഗയാ. ഇനി ആ വിധിനായത്തിൽ വല്ല അച്ചടി പശു ഉണ്ടോ? ആ എന്തെങ്കിലും ആവട്ടെ, വാ. ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒന്ന് പുറത്തു പോവാ. എങ്ങോട്ട്? ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാ. എന്നാ ഞാനും ഉണ്ട്. എനിക്കാണെങ്കിൽ ഹിന്ദി പറയാൻ പോലും ശരിക്കറിയാൻ. വേണ്ട, എന്റെ പൊന്നു മലയാളം പറഞ്ഞാ മതി. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രായമാകുമ്പോ ഞങ്ങൾ പറയാം. ഞാൻ അരേ ചൂപ്പ്, അത് പ്രായപൂർത്തി അവർക്ക് മാത്രം. നമ്മൾ ഈ പകല് മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് രാത്രി ഡാൻസ് പഠിക്കാൻ പോകുന്നത് എന്തിനാ? ആ ചിലരുടെയൊക്കെ വിചാരം നമ്മൾ കൂത്താടാൻ പോവാന്ന്. ഒരു കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവും ഒക്കെ ആവാൻ പോവല്ലേ. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ കണ്ടില്ലേ, ജീവൻ പണയം വെച്ചിട്ടുള്ളതാ. എന്നാ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പഠിച്ച് ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്താമെന്ന് വിചാരിച്ച ആരും സമ്മതിക്കില്ല. കൂലിക്ക് ആളെ വെച്ച് ഇതങ്ങ് ചെയ്യിക്കാൻ മേലേ എന്ന് ചോദിക്കും. അങ്ങനെ ചെയ്താ അവൻ പിണങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്ന് വേണമല്ലോ എന്ന് ഓർത്താ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടത് ഞാൻ വേല ചെയ്തുണ്ടാക്കും. ആർക്കടാ? എന്തേ കാണിക്കുന്ന പേരില്ലേ? വിനു വിനു. എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട, അങ്ങനെ ഒരു കുടുംബവും എനിക്ക് വേണ്ട. നീ എന്താ പറഞ്ഞ? ഇങ്ങനത്തെ കൂത്താടികളുമായിട്ടുള്ള ഏർപ്പാട് എനിക്ക് വേണ്ടെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ, നമ്മൾ ഒരു കലയും നിന്ദിക്കാൻ പാടില്ല. ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലേടി, ചോരേ നീരുള്ള ഒരുത്തൻ. നീ ഒന്ന് തൊടാൻ സമ്മതിക്കല്ല. അതാ ഞാൻ കണ്ടവളുമാരുടെ അടുത്ത് പോകുന്നത്. ഇനിയും പോ, നീ നാളെ മാ തല്ലൻ. ഞാൻ ഇനിയും പോ. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ടെന്നോ പിടിച്ചെന്നോ വെച്ച് ഒന്നും സംഭവിക്കില്ല അല്ലേ അപ്പു? നമ്മളിപ്പോ വഴിയിൽ കൂടെ നടക്കുമ്പോ അബദ്ധത്തിൽ എത്രയോ പേര് നമ്മുടെ ദേഹത്ത് തട്ടുക മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അന്ന് നിന്നെ ആ ഒറ്റക്കാലം കയറി പിടിച്ചപ്പോ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? അതൊക്കെ എനിക്ക് ഈച്ച വന്നിരിക്കുന്ന പോലെയാ. എന്നാ ഇത് ഒരു ഈച്ച വന്നിരിക്കുന്ന പോലെ കരുതിയാ മതി. ഞാനൊരു ഈച്ചയാ, പുഴുവായിരിക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ അത് പുഴുവല് ല, അതാടി രോമാഞ്ചം. വിനു, കുഞ്ഞിക്കിളിയേ കൂടെ വിടേ, കുഞ്ഞോ മനനിൻ കൂടെ വിടേ. ൂ
सुनो कन्नन नायर किधर रहता है? मालूम नहीं साहब। फिर क्या मालूम है तुम लोगों को? हाँ थुत तेरी की। चलो कन्नन नायर का घर किधर है बताओ? उधर है। हाउ इंद्र पुण्य सारे उल्लाद बनाया हुआ शासन नेहरे बने दे पड़ा चिरी वैलंग उड़ी के नायर तो आ कूजे इंगर दे पानी वैंडा जाने डर तला യൂണിഫോം ഇല്ലാത്ത ഒരാളെ വിട്ട് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങ് വന്നേനെ. ഞങ്ങളെപ്പോലുള്ളവര് പോലീസിനെയൊക്കെ കാണുമ്പോൾ ഓടുകയാണല്ലോ പതിവ്. എന്നാലും ഇത്രയും ഓടിക്കാൻ പാടില്ല. യേ ക്യാ ഹേ ഹു ഈസ് ഷൗട്ടിംഗ് ഔട്ട്സൈഡ് സാബ് വേ ഇൻകി ബസ്തി കെ ലോഗ് ഹേ ഹാ ഇൻകോ ഛോഡ്നേ കോ മംഗ്താ ഹേ ഠീക് ഹേ തും ജാഓ ജി സാബ് യോ പാവ എന്റെ ആൾക്കാരാണ് സാർ വിനു ബാബ എല്ലാരും വരണ്ടു കാണും. ഞാനൊന്ന് പുറത്തു പോയി ഇവിടെ സംസാരിച്ചുവെന്ന് ഞാൻ പറയില്ല. അപ്പൻ സച്ച് ബോൾത്തായ സാബ് അവരെല്ലാം കൂടി എന്റെ കണ്ണെട്ട് കൊന്നു കാണും. കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എന്റെ മകന്റെ മകളാ സാറേ. മരിച്ചുപോയ എന്റെ നാണപ്പന്റെ മോളാ. ആ അത് ശരി. ഗുഡ് വെരി ഗുഡ്. ഞാൻ പോട്ടെ സാർ. ഇല്ല നിൽക്കൂ ഗൗളി. യെസ് സാർ. ഇൻ സബ്കോ ഹമാരി ദോ ഗാഡി മേ ഛോഡ് ദോ. ജി സാർ. വാ ബാബ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാനും സാറും തമ്മില് സാറ് എന്റെ അടുക്കൽ ഒരു കാര്യം പറയാൻ വിളിപ്പിച്ച വരട്ടെ സാർ. ഗുഡ് നൈറ്റ്. ഹമാരി അപ്നി ഗാഡി ഹെ സബ് ലോഗ് ചടോ. നമ്മുടെ സ്വന്തം വണ്ടിയാ കയറിയോ. വാ അപ്പോൾ കുട്ടാ ബാവയും വിനുവും അടക്കം ഈ ചേരിയിൽ ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എടാ ഭാഗ്യം തെളിയാൻ പോകുന്നു. മഹാഭാഗ്യം തെളിയാൻ പോകുന്നു. ഇന്നത്തെ പരിവം കണ്ടിട്ട് ഇതാണ് മഹാഭാഗ്യമെങ്കിൽ എന്റെ പൊന്നളിയായ ഞങ്ങൾക്കിത് വേണ്ട. അല്ലടാ കഴുതേ തന്റെ ഇടം വേണം. ധൈര്യം വേണം. ഇങ്ങനെയൊക്കെ നടന്നാൽ നമ്മളൊന്നും ആരും ആകാൻ പോകുന്നില്ല. ധാരാവിയില്ലേ എന്താ അവിടുത്തെ പ്രത്യേകത? നല്ലതും ചീത്തയുമായ പണം ഒഴുകുന്ന സ്ഥലമാണ് അത്. ധാരാവി. അതെ അതിന് നമുക്കെന്താ?
ഞാൻ അവിടത്തെ ദാദയാകാൻ പോകുന്നു. ഗുണ്ടാ തലവനാകാൻ പോകുന്നു. കണ്ടാ നിനക്ക് എന്നെ ഭ്രാന്ത് പിടിച്ചോ? അത് രാജിന്റെ അറിയല്ലേ, കാർലോസിന്റെ. നിനക്ക് എന്ത് പറ്റിയടാ? अबे पी के गाड़ी चला था क्या? निकला बच्चे ले। अबे हट हफ्ता ठिकाने में आया हूं। ये लो चल हट, पैसा जल्दी जल्दी। हाँ, दिखता नहीं मैं आया हूँ। अरे कौन चंद्रा, तू कब आए मेरी जान? बस बस बस, ज्यादा प्यार रचाने की जरूरत नहीं। कोई नया माल बाल आया कि नहीं? माल तो नहीं आया। क्या सच बोलता है बेटा? वैसे भी आजकल तुम्हारी याददाश्त कुछ कमजोर हो चुकी है। बुलाऊं लड़कियों को? अरे लड़कियों बाहर आओ, चांदनी रूपा राधा क्या मुसीबत है? आओ आओ मुखड़ा दिखाओ। वाह क्या बात है, मौसी मैं आज रात को आऊंगा। पैसा कहाँ से बेटा, कड़की चल रही है, पुलिस का हफ्ता, लड़कियों का खर्च, देखो मेरे सारे गहने गिरवी हैं, मैं कंगाल हो गई हूँ। झूठ बोलती है, ये नाटक अपने पास नहीं, निकल पैसा नहीं तो। अरे बात शुरू होगी जल्दी, चलो अंदर चलो। अच्छा काम किया। जा जा कन्ने न दौड़। अरे जा जा आरा रावन एड़ा आरा रा कन्ने इंडिया का राजा उन्होंने लड़ते हैं उन्डा तलवन मंजित कुमार थारा विले राजा वे ये बड़े ब्लिक क्या बने मंजित जी साहब। उसका घर माटुंगा के पास किसी बस्ती में है, आज ही रात को तीटी वलर्त्तुन्नत അയ്യോക്കുള്ളവൻ കാര്യക്കാരൻ ഇങ്ങനെയാണല്ലോ ഇലക്ഷൻ നടക്കട്ടെ, നീയാണോ അവനാണോ ധാരാവിലെ പ്രധാനമന്ത്രി എന്ന് മനസ്സിലായില്ലേ? ഇലക്ഷൻ അവൻ അറിയിച്ചേക്ക്. ജി സാർ. അല്ല ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മക്കൾ അനുഭവിക്കേണ്ട പണമല്ലേ ഇതൊക്കെ? നീ അപ്പുറത്ത് പോ. അറിയാമേ നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും പരമ്പരയായിട്ട് നിന്ന് വിലക്കാനുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെയാ മനുഷ്യനെ ഞാനും ചോദിക്കുന്നത്, പിന്നീട് എന്നെ കാണിക്കാനാ ഈ വേശ്യാ വീട്ടിൽ നിന്നും മാടക്കടക്കാരോടും ഒക്കെ കുത്തിപ്പിടിച്ച് കാശ് മേടിക്കുന്നേ? വലിയ ആലമരം ആ കാർലോസം എന്നാണല്ലോ ബോംബെയിലെ പേര്. അറിയാമോ ആലമരം തന്നെയാടി വലിയ ആൽമരം. ആൽമരം അറിയാൻ നിൽക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ അറിയാമേ? ആടി വലിയ കാറ്റും കോളും പേമാരിയും മണ്ണൊലിപ്പും ഒക്കെ വരുമ്പോ മേൽത്തട്ടിലെ വേരുകളൊക്കെ വീണുപോകും. മരം നിലനിൽക്കണമെങ്കിൽ അതിന്റെ തായ് വേര് ആഴത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം. ആഴത്തിലോട്ടെന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇതുപോലെയുള്ള ചേരികൾ, മൂന്നാംകിട വേശ്യാലയങ്ങൾ, വെട്ടിക്കടകൾ, വഴിവെച്ച് വാണിഭക്കാർ, ഇവിടെയൊക്കെ എന്റെ അധികാരത്തിന്റെ ചിഹ്നം പതിയണം. അതിന്
പുളിശ്ശേരി ഇരിപ്പുണ്ടോ? ഉച്ചക്കലത്തെ പുളിശ്ശേരി കഞ്ഞിവെള്ളം വാങ്ങിക്കലേ, അതിൽ ഇത്തിരി ഒഴിച്ച് ഇങ്ങ എടുത്തോണ്ട് വാ. ആ പോ. ഹലോ, ആ സാറാണോ? എന്താ കാർലോസ്, ശബ്ദത്തിനൊരു വ്യത്യാസം? പ്രശ്നമില്ലാന്ന് ഒരു ചെറിയ കടലാസിങ് ഒപ്പിട്ട് തന്നേരെ. ഇന്ന് രാത്രി തന്നെ അവനെ ഞാൻ ഒതുക്കിയേക്കാം. ഞാൻ അറിഞ്ഞു, കണ്ണനെന്നല്ല അവന്റെ പേര്. അവന് വല്ല കള്ളോ കഞ്ചാവ് കയറിയതായിരിക്കും. ഓ, താനിനി വിഷമിക്കൊന്നും വേണ്ട. കേറിയ കഞ്ചാവും കള്ളും ഒക്കെ നാളെ നേരം വെളുക്കുമ്പോ താനെ ഇറങ്ങിക്കോളൂ. വെച്ചേക്കട്ടെ. इंजेक्शन दे दिया है, अगर कुछ हो जाए तो फोन कर देना। पैसा पैसा डॉक्टर साहब, कोई बात नहीं, घबराने की कोई बात नहीं है। अच्छा, वे
വിനുവും ബാബയും ദേ പുറത്തെവിടെ പോയിരിക്കാൻ? അയ്യോ, അവരറിഞ്ഞാൽ ഇനി എന്തൊക്കെ പുലിവാലാണോ ആകാൻ പോകുന്നത്. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. കണ്ണ, ദേ നമ്മുടെ ചെടി പൂത്തു. നമ്മുടെ ജീവിതം പുഷ്പിക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഭൂമി ദേവി പുഷ്പിണിയായെന്ന്. ക്ഷമാക്കരോ യാ, ക്ഷമാക്കരോ. ബാബ, കണ്ണ വേണോടാ, കിടന്നോ. ഒന്നുമില്ല, ചെറിയൊരു എന്നാലും എന്റെ കുഞ്ഞെ. ജീവിക്കാൻ വേണ്ടി കണ്ണേട്ടൻ കാണിച്ചിട്ടുള്ള സാഹസങ്ങൾ അഭിമാനത്തോടുകൂടി ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു കൂലിത്തലുകാരനെ പോലെ എന്റെ കാത്തിരിപ്പിന് ഫലമില്ലാതെ പോവരുത്. പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ മടങ്ങിയെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നുകിൽ സ്ട്രീറ്റ് ഫൈറ്റിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത പോലെ വീടും കാമുകിയെന്നും അച്ഛനെന്നും അമ്മയെന്നും ഏതെങ്കിലും ഒരു സെന്റിമെന്റ്സും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സാറിന് എന്ത് വേണമെങ്കിലും പറയാം. ഒരാവേശത്തിന് ഞാനെന്ന് അങ്ങനെ പറഞ്ഞുപോയി. എനിക്കെന്തോ ഒരു ലക്ഷ്യമില്ലായ്മ തോന്നുന്നു. എന്തിനു വേണ്ടിയാ, ആർക്കു വേണ്ടിയാ? എനിക്കൊരിടത്തേയും ദാതയാവണ്ട. പച്ചക്കറിയും ശരീരവും വിൽക്കുന്നവരോട് കമ്മീഷനും വാങ്ങിക്കണ്ട. പിന്നെ എന്തിനാ സാറെന്ന് പറഞ്ഞപ്പോ കുറച്ച് പണം കിട്ടുമല്ലോ എന്നുള്ളൊരു. വേണ്ട, ഞാൻ ജോലി എടുത്തുണ്ടായിക്കോളാം. അയ്യപ്പൻ നായർക്ക് തന്നെക്കാൾ ധൈര്യമുണ്ടായി. അയ്യപ്പൻ നായർ എന്റെ അച്ഛൻ? പിടഞ്ഞു മരിച്ച അയ്യപ്പൻ നായർക്ക് പ്രതികാരദാഹമില്ലാത്തൊരു മകൻ, അതും അച്ഛനെ കൊന്നവനോട് പ്രതികാരമില്ലാത്ത മകൻ. നീ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാ. അച്ഛന്റെ പാരമ്പര്യം തുടരണമെന്നില്ല, പക്ഷേ അയാളുടെ രക്തത്തിന് കണക്ക് പറഞ്ഞ് വില വാങ്ങണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എട്ടാമത്തെ വയസ്സിൽ തൃപ്രയാറിൽ നിന്നും കള്ളവണ്ടി കയറി ഇവിടെ വന്ന് തെരുവുകളിലും ഓടകളിലും വളർന്ന് പ്രായപൂർത്തിയെത്തി സാവിത്രി എന്നൊരു സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചു. അയാൾക്കൊരു മകനുണ്ടായി, കണ്ണൻ. അവൻ 5 വയസ്സ് തികയുന്നതിന് മുമ്പ് അവന്റെ അച്ഛൻ മരിച്ചു, കത്തിക്കുത്തേറ്റ് മരിച്ച അയ്യപ്പൻ നായർ. ഞാൻ ആ അയ്യപ്പൻ നായരെ കുറിച്ചാ പറയുന്നു. അച്ഛനെ സാറിനറിയാമായിരുന്നു? എനിക്ക് മാത്രമല്ല, മേനോൻ സാറിനറിയാമായിരുന്നു, കാർലോസിനറിയാമായിരുന്നു. അയാളെ കൊന്നത് ആരാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ആകെ എന്തെങ്കിലും അറിയാവുന്നത് ബാബയ്ക്കാണ്. അതെ, അയാൾ പറഞ്ഞില്ലേ? ഇല്ല. പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് തോന്നിക്കാണു. '1965 ഇന്ത്യയിലെ ഏറ്റവും നല്ല ജേർണലിസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രം. ഡ്രെയിനേജ് പൈപ്പുകൾ പണിയുന്നതിനരികിൽ മരിച്ചു കിടക്കുന്ന ആദർശധീരനായ തൊഴിലാളി നേതാവ് അയ്യപ്പൻ നായർ. അച്ഛന്റെ മൃതശരീരത്തിലേക്ക് നോക്കി വാവിട്ട് കരയുന്ന അയാളുടെ 5 വയസ്സുകാരനായ മകൻ.
ബോംബെയിലുള്ള അഴുക്കുചാലുകളുടെ മെയിൻ്റനൻസ് ഇന്നത്തെ പോലെ കോർപ്പറേഷന്റെ കയ്യിലായിരുന്നില്ല, ഒരു പ്രൈവറ്റ് കമ്പനിയുടേതായിരുന്നു, ബോലാനാഥൻ സൺസ്. അഴുക്കുചാലുകൾ തുടങ്ങി ലിഫ്റ്റ് മെയിൻ്റനൻസ് വരെയുള്ള കോടീശ്വരനായിരുന്നു ബോലാനാഥ്. മലയാളിയുടെ രക്തത്തിലുമുണ്ടല്ലോ വിപ്ലവവീര്യം. കൂലിക്കുറവും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കൊടുത്തപ്പോൾ അയ്യപ്പൻ നായർ അതിനെ ചോദ്യം ചെയ്തു. ബോലാനാഥ് നല്ല വാക്ക് പറഞ്ഞു നോക്കി, അയ്യപ്പൻ നായർ വഴങ്ങിയില്ല. ഇന്നത്തെ നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല, വേലയെടുക്കുന്നവനായിരുന്നു അയ്യപ്പൻ നായർ. നാളെ പണിമുടക്ക് ആഹ്വാനം ചെയ്ത് ഇന്ന് രാത്രി അയാൾ ഓട്ടയിൽ നിന്ന് തന്റെ ജോലികൾ മുഴുകി. പണിമുടക്ക് തടയാൻ ബോലാനാഥിന് വേറെ വഴിയില്ല, കൂലി കൂട്ടിക്കൊടുക്കാനും അയാൾ തയ്യാറല്ല. അയ്യപ്പൻ നായരുടെ ജീവിതം അയാൾ ഒരു വാടകക്കുലയാളി ഏൽപ്പിച്ചു, കാർലോസ്. കാർലോസ്? യെസ്, കാർലോസ്. കടന്നല്ലേ ഞാൻ വളർന്നത്, ഈ മടി കടന്നല്ലേ ഞാൻ വളർന്നത്. എത്ര തവണ ഞാൻ കരഞ്ഞു ചോദിച്ചു എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന്. കണ്ണ, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല കാർലോസ് ആണ് എന്റെ അച്ഛനെ കൊന്നതെന്ന്? എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കുഞ്ഞ്, നിങ്ങൾ അവന്റെ ആളാണ് അല്ലേ? എന്റെ അച്ഛൻ മരിക്കുന്നത് കൈയും കെട്ടി നോക്കി നിന്നില്ലേ? ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട ബാവ. എന്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ എന്റെ മുത്തച്ഛനെ പോലെ ദൈവത്തെ പോലെ ഞാൻ ആരൊക്കെ പോലെയാണ് ബാബയെ കരുതിയെന്ന് എനിക്കറിയില്ല. ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം, നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും നിന്റെ അച്ഛനെ പോലെ ജീവിച്ച് എന്റെ കൊച്ചുമോൾ ഒരു വിധവയായി തീരരുത്. അവൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നിന്റെ അച്ഛനെ പോലെ നീയും തെരുവിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന കാണാൻ എനിക്ക് കേൾപ്പില്ലാത്തോണ്ടാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കണ്ണാ, നിനക്കെന്തും ചെയ്യാം, പക്ഷെ ഒന്നോർത്തു, നിനക്കൊന്നും അവനെ ചെയ്യാൻ പ്രാപ്തിയില്ല. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ, ഓരോന്നും മെല്ലെ മെല്ലെ. അവന്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം. പിന്നെ എനിക്ക് അവനാകണം പണം, അധികാരം, എല്ലാം എല്ലാം. എനിക്ക് ചുറ്റി നിൽക്കുന്നവരും ഞാനും ഇനി ഈ ജന്മം കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം നേടണം, എനിക്കവനാകണം. നശിക്കരുത്, സ്വയം നശിക്കരുത് മോനെ, നീ ഒന്നും ആവാൻ പോണില്ല. ആരോടും നീ പ്രതികാരം ചെയ്യാൻ പോകും. നിർത്താൻ, മിണ്ടിപ്പോകരുത്. ഒരു ഭീരുവിനെ പോലെ ജീവിക്കാൻ നാണമല്ലേ നിങ്ങൾക്ക്? കണ്ണേട്ടാ, ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന്? എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന നിനക്കറിയില്ല. എനിക്കെല്ലാം ഉണ്ടായിരുന്നു, അച്ഛൻ, അമ്മ, മുഖം ഓർക്കുന്നില്ലെങ്കിലും എന്റെ കൊച്ചുപെങ്ങൾ, എല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുന്നത് കണ്ടു നിന്നവനാണ് ഞാൻ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഏതോ ഒരുത്തി എവിടെയോ പ്രസവിച്ച് കണ്ണിൽ കണ്ട എച്ചിൽ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. പറയാൻ നിനക്കൊരു ബാബയുണ്ടല്ലോ, കിട്ടിയതൊക്കെ ലാഭം, എനിക്കോ നഷ്ടങ്ങൾ മാത്രം.
കാർലോസിന്റെ ശക്തിയുടെ ഉറവിടം അത് രണ്ടാണ്. ഒന്ന്, എന്തും ചെയ്യാൻ മടിക്കാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത അനുയായികൾ. ഏതോ ഒരു തെരുവിലെ അവന്റെ ദാദയെ തല്ലിയതുകൊണ്ട് ഇല്ലാതാവുന്ന ഗുണ്ടാവരമല്ല കാർലോസിന്റേത്. ഒന്നു പോയാൽ നൂറെണ്ണം അവൻ വേറെ ഉണ്ടാക്കും. അവന്റെ സംഘങ്ങളോട് കയ്യൂക്കൊണ്ട് മാത്രം എതിർക്കാൻ പറ്റില്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന വഴിയരികിൽ തട്ടുദോശ വിൽക്കുന്നവൻ തുടങ്ങി ഡാ മന്ത്രിയായി എന്നെ വരെ നിർത്തുന്നതാണ് അവന്റെ രണ്ടാമത്തെ ശക്തി, പണം. സർക്കാരിന്റെയോ ജനങ്ങളുടെയോ കണ്ണിൽ പെടാത്തത്ര, പെട്ടാൽ അവർ സ്തംഭിച്ചു പോകുന്നത്ര ഭീമമായ പണം, അതിന്റെ ഉറവിടമാണ് അവന്റെ ശക്തി കേന്ദ്രം. അത് നശിക്കാതെ കാർലോസ് നശിക്കില്ല. സ്വിസ് ബാങ്ക്, ഫാക്ടറികൾ, വൻകിട ഫ്ലാറ്റ് സിസ്റ്റങ്ങൾ തുടങ്ങി ചേരിയിലെ കൊച്ചു കൊച്ചു കച്ചവടങ്ങൾക്ക് വരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത പണമാണ് അവന്റെ. പണത്തിന്റെ അനർഗളമായ ഉറവിടം വറ്റിയാൽ വറ്റണം, അവിടെയാണ് ആദ്യം കൈവയ്ക്കേണ്ടത്. ജയന്തിയുടേതാണിത്. ആരാണി ജയന്തി? വിദ്യാസമ്പന്ന, സുന്ദരി, ചെറുപ്പക്കാരിയായ വിധവ, മലയാളിയാണ്, ഭർത്താവ് ബംഗാളിയും, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടിയാൾ, ഡോക്ടർ ശരത്ചന്ദ്ര ബോസ്. ഡോക്ടറേറ്റ് എടുക്കുവാൻ അയാളുടെ സഹായിയായി വർക്ക് ചെയ്തിരുന്നത് ജയന്തിയായിരുന്നു. അബദ്ധത്തിലാണെങ്കിൽ കൂടി അയാൾ കണ്ടുപിടിച്ചത് ആയിരുന്നു അനന്തമായ കള്ളപ്പണത്തിന്റെ ഉറവിടം. മയക്കുമരുന്നും ചുളുവിൽ ചെലവ് കുറച്ചുണ്ടാക്കാനുള്ള ഫോർമുല അയാൾ കണ്ടുപിടിച്ചു. ഒരു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റിന്റെ 4200 രൂപ ശമ്പളത്തിൽ ജീവിക്കുവാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അവളും അയാളുടെ വലയിൽ വീണു. പക്ഷെ എവിടെയോ ചില തിരിമറികളിൽ അയാൾ കൊല്ലപ്പെട്ടു. പരീക്ഷണങ്ങൾക്കും മറ്റുമായി അയാൾ വരുത്തിക്കൂട്ടിയ വലിയ കടബാധ്യതകൾ ഒരവസരത്തിൽ അവളുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യും എന്നൊരവസ്ഥ വന്നപ്പോൾ ജയന്തി ഈ ഫോർമുല ക്യാഷ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ജയന്തിയുടെ കഥയോടെ നിൽക്കട്ടെ, ഇതിൽ കാർലോസിന്റെ പങ്ക് പറയാം. ബോംബെ സ്മഗ്ലേഴ്സ് പുരോഗമിച്ചു. കുഴൽപ്പണം സംഘടിപ്പിച്ച് സ്വർണം വാങ്ങി വിൽക്കുന്നവർ രണ്ടാം തരക്കാരാണ്. ഒന്നാം തരക്കാരൻ അങ്ങനെയല്ല. കൊടുത്ത് പകരം അവൻ സ്വർണം വാങ്ങിച്ചു. സ്വർണം കൊടുക്കുന്ന സായിപ്പിനും സിംഗപ്പൂരുകാരനും പണത്തേക്കാൾ താല്പര്യം മയക്കുമരുന്നുകളോടായിരുന്നു. ഇവിടെയാണ് കാർലോസ് ഗോളടിക്കുന്നത്. കാർലോസിനോടൊപ്പം നിൽക്കുന്ന, കാർലോസിനോട് അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ടു പേർ കൂടി ബോംബെയിലും ഡൽഹിയിലുമുണ്ട്. അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബർമയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ജീവൻ പണയം വെച്ച് അതിർത്തി വഴി കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് പുറം രാജ്യങ്ങൾക്ക് വിറ്റ് സ്വർണം വാങ്ങുന്നു. വൻ വില കൊടുത്താണ് അവരാ മരുന്ന് വാങ്ങുന്നത്. അവരുടെ പ്രോഫിറ്റ് മാർജിനും കുറവാണ്. കാർലോസ് ഇവിടെ ഈ ബോംബെയിൽ തന്നെ മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ച് വിൽക്കുന്നു. ഒരുപാട് ചെറുമത്സ്യങ്ങളെ വിഴുങ്ങിയ തിമിങ്ങലമാണ് ബോലാസേട്ട്. അവന്റെ വീടാണിത്. കാർലോസിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി പകരം പണം കൊടുക്കുന്ന ഇവനാണ്. ഒരു മാസമായി കാർലോസിന്റെ കച്ചവടം നടക്കുന്നില്ല. പുറംകടലിലേക്ക് ചരക്കെത്തിക്കാനൊക്കെ കഴിയുന്നില്ല. കസ്റ്റംസുകാരെ ഡീൽ ചെയ്യാനായൊക്കെ അറിയാം. പക്ഷേ ബോംബെയിലും പ്രാന്തപ്രദേശങ്ങളിലും നേവി അവരുടെ വാശിയേറിയ പ്രകടനം നടത്തുകയാണ്. പുറം രാജ്യത്തു നിന്നുള്ള ഭീഷണിയെ നേരിടാൻ ഒരു പ്രകടനം. ശത്രുവിന്റെ പത്തി മാളത്തിൽ കുടുങ്ങിപ്പോയ അവസരമാണിത്. അടിക്കാൻ ഇതിനേക്കാൾ പറ്റിയ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഐ മീൻ ഒരു സ്റ്റാർട്ടിന് പറ്റിയ സമയമാണ്. എന്ത് ചെയ്യാമെന്ന് കടൻ ആലോചിക്കൂ. ഇത് ഞാൻ ഏറ്റെടുക്കട്ടെ. അതായത് ജയന്തിയുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്നുകൾ വാങ്ങി പുറത്ത് കപ്പലിലെത്തിച്ച് അവിടെ നിന്ന് സ്വർണം വാങ്ങി സേട്ടുവിന് കൊടുത്ത് സേട്ടുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. സേട്ടും പുറത്തുള്ള ആൾക്കാരും എന്നോട് സഹകരിക്കില്ലെന്നുണ്ടോ? സേട്ടും പുറം കച്ചവടക്കാരല്ല പ്രശ്നം, പ്രശ്നം ജയന്തിയാണ്. അവൾക്ക് വില കൊടുക്കാം. ഇനി സാധനം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും പുറംകടലിൽ പോയി കച്ചവടം ചെയ്യാൻ സാധ്യമല്ല. ഷിപ്പ് വന്നിട്ടുണ്ട് സെന്റ് കൊളംബസ്. ഇന്റർനാഷണൽ അതിർത്തിക്ക് പുറത്ത് പുറംകടലിൽ കിടക്കുകയാണ് അവർ. നേവിയെ വെട്ടിച്ച് അവരുടെ പക്കൽ ചരക്കെത്തിക്കുക. കാർലോസിന് കഴിയാത്തത് നിനക്കെന്നല്ല, ആർക്കും കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അറിയാം, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് എന്നിൽ ഉണ്ടെന്ന് കണ്ടിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. ജയന്തിക്ക് പണം കൊടുത്ത് ഞാൻ ചരക്ക് വാങ്ങാം. പണം കൊടുത്തു വാങ്ങാൻ കൊടി കെട്ടിയവന്മാരെ ശ്രമിച്ചതാ, നടന്നിട്ടില്ല. കൊടി കെട്ടാതെ ഞാൻ ശ്രമിക്കാം. എനിക്ക് നിങ്ങൾ പണം തരണം. നാട്ടു നടപ്പുള്ളതിൽ കുറഞ്ഞത് 1,00,000 രൂപയെങ്കിലും കൂടുതൽ. പണം അതൊരു പ്രശ്നമാണ്.
ഇത്രയധികം പണം ഞങ്ങൾ വിചാരിച്ച റൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റും. ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാട്ടിലൊരു വിഷഹാരി ഉണ്ടായിരുന്നു പോലും, കടിച്ച പാമ്പിനെ വരുത്തി വിഷമറക്കും. വെറ്റില, ദാ ഇങ്ങനെ കീറുന്നു, പാമ്പ് രണ്ടായി കീറിപ്പോവും, അതുപോലെ പണം കിട്ടും. നിങ്ങൾ ചോദിച്ചാൽ അയാൾ തരും, കാർലോസിന്റെ പണം. കാർലോസിന്റെ പത്തി തകർക്കണം, അയാളുടെ പണം മുഴുവൻ നമ്മുടെ കൈ വരണം, അയാളുടെ ഗുണ്ടാ സാമ്രാജ്യം തകർക്കണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ ചൊൽപ്പടിയിൽ നിൽക്കണം. Am I right? അതെ, കറക്റ്റ്. ഇതുകൊണ്ട് എനിക്കുള്ള ലാഭം മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ലാഭം? മോനെ കണ്ണ, അപ്പൊ എത്ര വേണമെങ്കിലും തിന്നു, വിശക്കുമ്പോ ഇനിയും തരാം, പക്ഷെ കുഴി എണ്ണരുത്. ശരി. തെണ്ടിത്തരത്തിന്റെ അക്ഷരമാല ചേരിന്ന് പഠിച്ചവനാ ഞാൻ. അപ്പം ഇനിയും ഞാൻ തിന്നും. ശരിയായി കുഴിയെണ്ണാതെ അപ്പം തിന്നാലേ അജീർണം വരും, ഗ്യാസ് ട്രബിൾ. കണ്ണൻ കുഴിയെണ്ണിയെ അപ്പം തിന്നു. നിങ്ങളൊന്നും വർത്താനാ സേട്ടേ പറയുന്നേ, സമുദ്രമേ പൂരാ നേവി വാലാ ഹേ, കസ്റ്റംസ് നഹി നേവി നേവി. തും മാൽ ഭീ ഹംകോ നഹി ദേതേ ഹോ, ഊപ്പർ സേ ലാഖോ റുപേ കി റഖം ഭീ മാംഗ്തേ ഹോ, തുംകോ ഇത്നേ പൈസോ കി ക്യാ സറൂറത് ഹേ അഭി. സേഠ് ജി, മേം ബോലാനാ, ദോ തീ കമ്പനിയോ മേം മേരാ പൈസ അക്കാ പടാ ഹേ. ഒരു വേള ഇതെല്ലാം അങ്ങ് പോയാലും വയസ്സുകാലത്ത് ഭരണം കാണത്ത് പോയി സന്തോഷമായിട്ടിരിക്കാവല്ലോ. പീരുമേട്ടിൽ ഇത്തിരി തോട്ടം വന്നിട്ടുണ്ട്, ഇത്തിരി എന്ന് പറഞ്ഞാ കുറച്ച് കൂടുതലാ. ഒരാഴ്ച കൂടി കച്ചവടം ആക്കിയാലേ അത് നടക്കും. എനിക്ക് പണം വേണം, നമുക്കോ പൈസ ചാഹിയേ. എടോ സേട്ടെ, എന്നെ കൊണ്ട് കണാവണ പറയിപ്പിക്കരുത്, എന്റെ സ്വഭാവം മാറും കേട്ടോ. മണി മണി പണം. വണ്ടി ഒരു തങ്കപ്പ എന്തോ, അവൻ തെണ്ടിയല്ലേടാ, വെറും തെണ്ടി. ആരുടെ കാര്യമാ? ഓ, എത്ര കാശ് അവൻ എന്നെ കൂടെ ഉണ്ടാക്കിയത് അലവരാതി സേട്ട്. ഞാൻ കുറെ കാശ് ചോദിച്ചപ്പോ ആ എന്റെ കുറെ കാശ് മുടങ്ങി കിടപ്പുണ്ട്, അതൊന്ന് റിലീസ് ചെയ്ത് കിട്ടട്ടെ. ഹലോ, ഞാനാണ് മേനോൻ. ആ വിശപ്പുകൊണ്ടൊരു ജഗത്താൻ ഇവിടെ ഇരുന്ന് കരയുന്നു, ആ കണ്ണീരിന് അക്കി കുടിക്കാൻ വേറൊരു ജഗത്താൻ. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. ഇലനക്കി നായടെ ചെറുനക്കി നായ. നീ വല്ലതും കേട്ടോ? ഇല്ല, ഞാൻ വെറുതെ ഊഹിച്ചു. ഊഹിക്കല്ലേ മോനെ, ഊഹം നല്ലതല്ല. ആ പോട്ടെ. कोने कोने तुम लोग, क्या चाहिए तुम्हें? चले जाओ जाओ जाओ, चले जाओ यहां से. अरे ओ राम सिंह, വാ
ഹലോ ഞാൻ കേശവനാണ് എന്താ കേശവ ഈ രാത്രിയില് വേണ്ട വേണ്ട പോലീസിൽ അറിയിക്കണ്ട ഞാനിതാ വരുന്നു കാർലോസ് മുരാലി വിളിക്കട്ടെ നോ അങ്ങനെ വിളിച്ചാൽ ക്ഷമിക്കണം ആരും നിന്നെ അങ്ങനെ വിളിക്കൂ കള്ളനാണെങ്കിലും ഞാൻ വളരെ കറക്റ്റാണ് നേരിട്ട് വന്നാൽ കിട്ടില്ലെന്നറിയാം വെറുതെ കയറി ഇറങ്ങി മോഷ്ടിച്ചാൽ പിന്നീട് നമ്മുടെ ഈ ബന്ധം തുടരാൻ പോകുന്നില്ലെന്നും അറിയാം അത്യാവശ്യത്തിന് മോഷ്ടിച്ചുവെങ്കിലും ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ സ്ട്രോങ് റൂമിലുള്ള മുഴുവൻ ഹാൻഡും ഞാൻ എടുക്കുന്നു ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് നിനക്ക് കാർലോസ് തരുന്നതിനേക്കാൾ 100,000 രൂപ കൂടുതൽ ഞാൻ തരുന്നു പെട്ടി തുറന്നു നോക്കൂ സ്നേഹപൂർവം അല്ലെങ്കിൽ വേണ്ട ഇംഗ്ലീഷ് ആയതിനൊക്കെ ഒരു സുഖം വിത്ത് ലവ് കണ്ണൻ നായർ सुरमा है
रहा जाने क्या देखूं, लोग मिले हैं नए सभी से जाने क्या सीखूं, फिर भी मैं इनकी हार से अपनी जीत का पाऊं नजराना दी पर ये मरे हर दम उस नवादा पर के पिता हूं मैं दिल के खुदा पर मेरे कनन थू कनन मायरो आरो अतिशक्त मार अवने पिन्निल उंड अवन ओट्टेक्कल्ल थू साक्षात उदयमरान अवने पिन्निल उंडेंगिलुम दैवत्तिनाण अवने नेरम विळिप्पिक्करुत् निंगक्कोन्नुम पट्टत्तिल्लेंकिल् ञान अत् चेय्युम കാർലോസിനെയാ കളി പഠിപ്പിക്കുന്നത്. ദോസ്തോം ഭായിയോം ബഹനോം ആജ് ഖുഷി കാ ദിൻ ഹൈ, ജാവോ യേശ് കരോ ഹമാരെ തരഫ് സേ ലേ ജാവോ. മനസ്സിലാകത്തില്ല കുഞ്ഞെ, ആവുമെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഒന്ന് പൊട്ടിച്ചേരാ മോനെ, ഞാൻ വന്ന വിവരം എല്ലാരും ഒന്ന് അറിയട്ടെ. ഇതരേവോ കണ്ണൻ നായർ കിതറേ ബതാവോ ഉസ്കാ ചോപ്പട കൊൻസാ ഹേ. एक बार फिर पूछता हूं, कहां है वो? नहीं बताओगे तुम लोग? पुरतरा रंगप्पा और साइड में है.
ഹലോ അപ്പച്ച ഞാനാണ് മോളി നീ എവിടെന്ന മോളെ സംസാരിക്കുന്നത് അപ്പച്ച ഞാൻ കണ്ണൻ കണ്ണൻ നായർ തന്റെ മകൾ എന്റെ കസ്റ്റഡിയിലാണ് ശബ്ദിക്കരുത് പറഞ്ഞു നിൽക്കാൻ സമയമില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം നിർത്താൻ പറയൂ നിന്നെ ഞാൻ നിർത്താൻ പറയടോ അയ്യോ അപ്പച്ച എന്റെ കുഞ്ഞിനോ राजा संगपा अच्छा वेलो ओडिके वेलो ओडिके यो वेलो ओडिकरा ते कट्टिकरा अवडे वेलो ओडिके हां ओडिके ഹലോ ഞാനാണ് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്നാ നിനക്കെന്നെ അറിയില്ല വരട്ടാതടോ താൻ അവിടെ കാണണം ഞാനിതാ വരുന്നു എന്റെ മകളെ കൊണ്ടുവരണം ഇല്ല നാളെ നേരം വിളിത്തെ അവൾ വരും പക്ഷെ നേരം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് തമ്മിൽ ഒന്ന് കാണണം കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യണം ആരും തന്നെ ഒന്നും ചെയ്യില്ല എന്റെ മകൾ എല്ലാരും വെക്കോടാ മകളെ നീയും വെക്കോ ഒക്കോ ഓ ആ ഇവൻ കരിക്ക് വിറ്റ് ജീവിക്കുന്നു ഇവൻ മുച്ചിട്ട് കളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുടിലുകളാണ് നഷ്ടപരിഹാരം കൊടുക്കണം കൊടുക്കണോ എണ്ണൊന്നും വേണ്ട കൊടുക്കണം പാവത്തുങ്ങളൊന്നും സൂയിക്കട്ടെ വാങ്ങിച്ചോ നമ്മുടെയൊക്കെ കാശ് തന്നെ മുഖാമുഖം കാണാനുള്ള ഒരവസരം കാത്തു നടക്കുകയായിരുന്നു ഞാൻ നിന്റെ ഭാഗ്യത്തിന് അത് ഇത്രയും ആൾക്കാർ മുമ്പിലായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാനുള്ള ഒരവസരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം മകൾ രാവിലെ വീട്ടിൽ വരും ഇന്ന് രാത്രി അഭ്യാസത്തിനൊന്നും മുതിരരുത് പോയിക്കോളൂ കണ്ണ എന്താ കുഞ്ഞു ഇതൊക്കെ ഒരു തമാശ വിനു അന്ന് നിനക്ക് ഞാൻ വാങ്ങിച്ചെന്നൊരു സാരി ഇല്ലേ ചുവന്ന അതൊന്ന് വേണം എന്തിനാ കണ്ണേട്ടാ ഒരാവശ്യമുണ്ട് എന്റെ മോളെ താൻ കൊലയ്ക്ക് കൊടുക്കൂ കെട്ടിക്കാൻ പ്രായമായ പെണ്ണ എന്റെ ഉടയ തമ്പുരാനെ ഈ നാട്ടുകാരും കാണുന്നത് അറിഞ്ഞാനുള്ള അവസ്ഥ ഇത് ഞാൻ എന്നെ നാ ഒന്നും മിണ്ടാത്തെ ഓടിയപ്പുറത്ത് അമ്മച്ചി എന്റെ മോളെ അവന്മാർ നിന്നെ ഉപദ്രവിച്ച മോളെ പറയടി അവന്മാര് വല്ല പോകൃത്തരം കാണിച്ചു വന്ന് ഈ സാരി എവിടുന്ന് അവർ തന്നതാ പാവോളെ Thank you.
I'm sorry. Sorry. Really sorry. Sorry. It's all right. Nilku. Ningal Jayanti? Ade. Ningal? Ningal paranjal ariyum. Pakshe kandal arinjuda. Enikkalla Jayantike. പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പരിചയപ്പെടാൻ ഒരു അവസരം കാത്തു കിടക്കായിരുന്നു ഞാൻ. പക്ഷേ അതിങ്ങനെയാവുന്ന് ഞാൻ കരുതിയില്ല. എനിവേ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഇതൊരു ക്രിയേറ്റഡ് ഇൻസിഡന്റ് അല്ല കേട്ടോ. ആരാന്ന് പറഞ്ഞില്ല? ഞാൻ കണ്ണൻ. കണ്ണൻ നായർ. കണ്ണൻ നായർ? ആ, യെസ്. കള്ളൻ അന്ന് ജയന്തിയുടെ ഫാക്ടറിയിലെ ഷുഗർ. യോ, നല്ല തുടക്കം അല്ല, ക്രിയേറ്റഡ് ഇൻസിഡന്റ് അല്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ സാറേ, ഒന്ന് മുട്ടിക്കിട്ടാൻ അവള് ബ്യൂട്ടി പാർലറിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തുടങ്ങി. ബ്യൂട്ടിയൊക്കെ ചെയ്ത് പുറത്തിറങ്ങുന്നവരെ ഞങ്ങൾ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നു. ഉള്ളത് പറയാമല്ലോ, അവൾ ഏത് കോർണറിൽ കൂടെ ഇറങ്ങി വന്നാലും എങ്ങനെ മുട്ടണമെന്ന് തലേ ദിവസമേ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് മൂവ്മെന്റ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അന്നേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു നീ ബെറ്റർ സ്മഗ്ലറാണ്, പക്ഷേ അതിലും നല്ല നടനാണ്. താങ്ക് യു സാർ. പക്ഷേ വളർച്ചയുടെ പടവുകളിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കണമെന്ന് തോന്നും സാർ? അത് ഇല്ല, ആർക്കാണെങ്കിലും തോന്നും, പക്ഷെ തോന്നരുത്. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഏതായാലും ഈ ബന്ധം വിടണ്ട. ജയന്തിയെ നീ കയ്യിലെടുത്താൽ കാർലോസിന്റെ എല്ലാ കൈകളും തകരുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു കൈ തളരും. തളർത്തണം. കീപ് ഇറ്റ് അപ്പ്. ഒരു കള്ളനാണേ. ദീർഘായുസിനും ഹേമദണ്ഡവും ആക്സിഡൻസും പരസ്പരം കാലുവാലൊന്നുമില്ലാതെ സ്മൂത്തായ പ്രോഗ്രസിന് വേണ്ടി, കൂടാതെ ജയന്തിക്കുട്ടിയുടെ ദീർഘായുസിനും സൗന്ദര്യത്തിനും വേണ്ടി ചിയേഴ്സ്. ജയന്തിക്കുട്ടിയോ? അതെ. എന്താ? യു ആർ ടു ഫാസ്റ്റ്. ഇത്ര വേഗമോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അറിയാം. എത്ര ക്ലാസ് പഠിച്ചു കണ്ണൻ? അങ്ങനെ 8, 9. ജന്മസിദ്ധമായിരിക്കും അതോ അനുഭവ പരിചയമോ? അല്ല, ഞാനതിന് തെറ്റെന്തെങ്കിലും? സൈക്കോളജി അറിയാല്ലേ, പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം. എന്താ അങ്ങനെ പറഞ്ഞ? എന്നെ കുട്ടിയെന്ന് വിളിച്ചാൽ ഞാനെന്നല്ല, ഏത് പെണ്ണും ഇനി അവൾ ഡോക്ടറേറ്റ് കിട്ടിയവളാണെങ്കിലും അക്ഷരാഭ്യാസം ഇല്ലാത്തവളാണെങ്കിലും രണ്ടുപേരും സൂയിക്കുന്ന ഒരുപോലെയാ. എനിക്ക് സൂയിച്ചു കേട്ടോ. യു ആർ ടു ഫാസ്റ്റ്. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. കം ഓൺ, ഒരു പുതിയ ബിസിനസ് റിലേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാണ് വീട് കാണിക്കാൻ. കള്ളി, നീ എന്നെ തറ പറ്റിച്ചു കളഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അതിനിത്ര പരിഭ്രമിക്കുന്ന എന്തിനാ? എന്തോ പറഞ്ഞ പോലെ തോന്നി. തോന്നിയോ? ശരിക്കും? യെസ്. എങ്കിലത് വെറും തോന്നലായിരിക്കും. അല്ല ചായ, ഞാൻ അന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്താ? സാധാരണ പോലെ അല്ല ഇപ്രാവശ്യം ഇത്രയും ചരക്ക് ഒന്നിച്ചെടുക്കുന്നു. എവിടെയൊരു യുദ്ധം മണക്കുന്നു കുഞ്ഞെ, അകത്തും പുറത്തും. എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും
എനിക്കെട്ടല്ലേ കുതിരകയറ്റം. ഈ നേവി പരേഡും ബഹളവും ഒക്കെ തുടരുമെന്നാ കേട്ടത്. ഇവിടെ നിന്നല്ല അങ്ങ് മോളിയിന്ന്. ഇന്ന് പരേഡില്ല. ഇതുപോലെ ആണ്ടിനി ശങ്കരാദിക്കു ഇനി ഒരു ഗ്യാപ്പ് ഒത്തു കിട്ടത്തുള്ളൂ. ഒത്തു കിട്ടുമ്പോ പരമാവധി അക്കരെ കടത്താവെന്ന് ഓർത്ത. അതല്ലേ കാശിന് ഞാൻ കുഴഞ്ഞു പോയത്. ശരിയാണല്ലോ അല്ലേ? അച്ചായം കൊണ്ട് തരുന്ന പണം എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ, ബിസിനസ് ഈസ് ബിസിനസ്. സമിച്ച, ഞാനും കുറച്ച് ബുദ്ധിമുട്ടി. ഓ, നിനക്കെന്ത് കണ്ടിട്ടാ ബുദ്ധിമുട്ട്? ഒന്നര നേരം പഞ്ചസാരയും നവസാരയും ഇന്ദുപ്പും ഒക്കെ ഇട്ടല്ലേ നീ ഇത് മാറ്റുന്നത്. പിന്നെ പിന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം തരണേലേ, അതിനടുത്ത തുകയുടെ റോ മെറ്റീരിയൽസ് ഞാനും വാങ്ങി വെക്കണം. അല്ലാതെ പഞ്ചസാരയും നവസാരവും ഒന്നും ഇട്ട ഈ സാധനം ഉണ്ടാകത്തില്ല. ചായ നോക്കാം. വേഗം കേറാവേ. अपनी जगह से नहीं लेगा। We are from anti-narcotic department. हमें खबर मिलेगी इधर नशीली दवाओं का निर्माण चल रहा है, जैसे कि ब्राउन सुगर। हमें चेक करना होगा। എന്താണെന്ന്? കോടിക്കണക്കിന് രൂപയിലൂടെ തന്റെ കസര നേർത്താൻ വേണ്ടി വർഷാവർഷം ചെലവഴിക്കുന്നത്, ചുരുങ്ങിയത് കുറെ പേരുടെ ജീവനും ഇല്ലേ? തനിക്ക് എന്നെ രക്ഷിക്കാൻ എന്താ ബാധ്യതയില്ലാത്തത്? പതുക്കെ കാർലോസ്, പതുക്കെ. കേക്കട്ടെടോ, എല്ലാവരും കേക്കട്ടെ. നട്ടലൊടിഞ്ഞവന്റെ വേദന കേക്കട്ടെ. കാർലോസ് വിടണോ? ഞങ്ങൾ തുപ്പട്ടെ. കാർലോസ്, താനീ പറയുന്നത് കേട്ടിട്ട് എനിക്കും ഷോക്കാണ്. എന്റെ അറിവിൽ ഇങ്ങനൊരു റെയ്ഡ് നടക്കാൻ ന്യായമില്ല. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആക്ട് എന്ന് പറയുന്നത് എന്റെ കീഴിലല്ല, പട്ടേലിന്റെ കീഴിലാണ്. പട്ടേലോ? ഏത് പട്ടേലും ആവട്ടെടോ, എനിക്ക് എന്റെ സാധനം തിരിച്ചു കിട്ടണം. ഞാൻ ഏതായാലും ഡേവിഡ് ഒന്ന് വിളിക്കട്ടെ. താൻ നടങ്ങുന്നേ ഇരുന്നാ ഇരിപ്പറക്കത്തിലിടോ, താനൊന്ന് വിളിച്ച് തൊലക്കേ. നിങ്ങൾ ആരാണ്? ഈ കെട്ടം നഴി ജയന്തിയെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. വേറെ വഴിയില്ല കണ്ണ. അവനൊരു മൂർഖനാണ്. ഇനി എന്തും സംഭവിക്കാം. എന്തും പാമ്പേതാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വഴിയെടുത്തത്. അറിയാതെയല്ല. മൂർഖന് വിഷപ്പല്ല് എത്രയുണ്ട്? രണ്ട്. അതിലൊന്ന് നമ്മൾ പിഴുതു. കോടിക്കണക്കിന് പണമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്. അതായത് ഒരു പല്ലുപോയി.
പക്ഷെ മറ്റേ പല്ല് വെച്ച് കടിക്കാൻ ശക്തനാണ് അവൻ. അത് ഞാൻ തകർക്കും. ആകാശം ഞാൻ പായുന്ന ആകാശമീ ഞാൻ കാലമൻ കാൽക്കൽ വീഴുന്നു കോരിത്തരിക്കുന്നു ഭൂമി താളത്തി തകതക താളത്തി താഴത്തി തരിമണൽ പാടുന്നു അനുപദം അനുപദം അണയുക വിജയപദം ഋഗരി സരി സദ സദ പദ പക പകരി സാ പായുന്നയാകാശം ഞാൻ പായുന്നയാകാശമീ ഞാൻ ചക്രവാളമിനിയൻ ജയദുർഗമാകുമൊരു നാൾ ചക്രവാളമിനിയൻ ജയദുർഗമാകുമൊരു നാൾ ഒരു നദിയായി ഒഴുകി വരും ഒരുമയുടൻ പടയണികൾ ഏഴു മാമലകൾ കാവൽ നിൽക്കുമൊരു പുലരി അണയുമെന്നെ ഏഴു മാമലകൾ കാവൽ നിൽക്കുമൊരു പുലരി അണയുമെന്നെ ഇരവുകൾ പകലുകൾ അഴകൊടു തൊഴുതു വരും ധിക്കരിക്കുമവർ തൻ ചുടുരക്തധാരയൊഴുകും ധിക്കരിക്കുമവർ തൻ ചുടുരക്തധാരയൊഴുകും ഉലകമിതൻ തളികയിലേ ചെറുകനിയായി വരുമൊരു നാൾ ദേവനർത്തകികൾ തേടിയെത്തുമെൻ തിരുവരങ്ങിലാടാ ദേവനർത്തകികൾ തേടിയെത്തുമെൻ തിരുവരങ്ങിലാടാ ഒരു മതലഹരിയിൽ അനുപദം അവരണയും ഇഗരി സരി സദ സദ പദ പക പകരി സാ പായുന്ന ആകാശം ഞാൻ പായുന്ന ആകാശമീ ഞാൻ കാലമൻ കാൽക്കൽ വീഴുന്നു കോരിത്തരിക്കുന്നു ഭൂമി താളത്തി തക തക താളത്തി താഴത്തി തരിമണൽ പാടുന്നു അനുപദം അനുപദം അണയുക വിജയപദം കിടന്നു പോവാതെ മനുഷ്യനെ യന്ത്രമൊന്നും അല്ലല്ലോ മനുഷ്യനല്ലേ എന്റെ കർത്താവ് ഇതിയാണ് തന്നെ പറ്റി മുതലാളി
പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. മുതലാളി ഇങ്ങനെ കുടിച്ചും താളം തെറ്റിയും ഇരുന്നാൽ ഇപ്പൊ തന്നെ ബിസിനസ് ഒക്കെ വളരെ മോശമാണ്. നമ്മളെക്കാൾ കൂടുതൽ സേട്ടുവിന് ഇപ്പൊ വിശ്വാസമാ കണ്ണൻനായരെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറെ പേരൊക്കെ അവന്റെ കൂടെ പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇനിയും അങ്ങോട്ട് ഒഴുക്കുണ്ടായേക്കാം. താൻ ഒഴുകുവോ? നീയൊക്കെ ഒഴുകോടാ മുതലാളി. നീ ഒഴുകോടി കണ്ണന്മാരുടെ കൂടെ, നിന്റെ മോളും. ചേടാ ഇതെന്നാ കൂത്ത? ഇതൊരുമാതിരി അങ്ങാടി തോറ്റതിന്റെ അമ്മയുടെ നഞ്ചത്തെന്ന് പറഞ്ഞതുപോലാണല്ലോ. അങ്ങാടി തോറ്റതേ ഞാനല്ല, നിന്റെ തന്ത മൊട്ടക്കാരൻ പത്രോസ്, ഒറ്റക്കയ്യൻ പത്രോസ്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്തോ ചെയ്യും? എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലോ. താൻ എന്തുവാ പറഞ്ഞേ? കുടിച്ചും വലിച്ചും ഞാൻ താളം തെറ്റി നടക്കുകയാണെന്നു. കാർലോസിന്റെ താളവും തെറ്റിയിട്ടില്ലടോ. എവിടെയോ ഞാൻ അറിയാതെ ചില അടിപരികൾ നടക്കുന്നുണ്ട്, എന്റെ കൂട്ടത്തിൽ മാത്രമല്ല പുറത്തും. പക്ഷെ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. എന്ന് വെച്ചേ ഞാൻ അനങ്ങാരിക്കൊന്നുമില്ല. ജയന്തിയുമായിട്ടുള്ള ഇടപാട് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. തന്നെയുമല്ല, മാസത്തിൽ രണ്ടു പ്രാവശ്യം ചരക്ക് കപ്പലിലെത്തിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. ഒരാറു മാസത്തേക്കുള്ള ചരക്ക് ഒറ്റയടിക്കെത്തിക്കുക. അതിനിപ്പോ ചരക്ക് ചരക്ക് ഈ രാജ്യത്ത് മാത്രമല്ലല്ലോ, പുറത്തും ഉണ്ടാക്കുന്നില്ലേ. ലത്തീഫ് എവിടെ? വിളിക്കവനെ, അതിർത്തി വഴി കടത്ത്. റിസ്ക് എല്ലാം നമ്മളുടെ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പോയി അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടു. सर उधर देखिए. चलो रुक जाओ. कपा एंदा എന്താ മുരളി? മിലിറ്ററിക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ പാസ്പോർട്ട് ഇങ്ങതാ. ആടിനെ കൂടെ നീ വയ്ക്കോ, ഇവന്മാരെ ഞാൻ മാനേജ് ചെയ്തോളാം. കാണോ തും ക്യാ നാമ ഹേ തുമാരാ? മേ ഗുലിശ ഹൂ. വോ കോൺ ഹേ? മേരാ ഭായ്. ക്യാ നാമ ഹേ? ശാങ് കൗശിക്. തും ഹിന്ദുസ്ഥാനി ഹോ? ജീ സാബ്. വഹാൻ സേ കൈസേ ആ രഹേ ഹോ? സാബ് രാത് മേ ഹം സോ രഹേ ഥേ और हमारी बेड़े उस तरफ चली गई. हमें नहीं पता है उस तरफ खतरा है. इस बार हमें माफ कीजिए. तुम्हारा आइडेंटिटी कार्ड बताओ. चलो जाओ यहां से, फिर कभी यहां मत आना. ये जगह आम जनता के लिए नहीं है, ये प्रोहिबिटेड एरिया है, समझे? समझा. चलो. अरे ओ शाम, मैं आ रहा हूं. ആ മൈക്കിളെ, ആടിന്റെ ദേഹത്തുനിന്ന് ചരക്കെല്ലാം അഴിച്ചെടുത്തോ. എടുത്തോണ്ടിരിക്കുന്നു മുതലാളി. നീ ഒരു കാര്യം ചെയ്യ്, തങ്കപ്പനോടും ചന്ദ്രനോടും ബൈക്കെടുത്ത് മുമ്പേ വിക്കോളാൻ പറ. നമുക്ക് പുറകെ പോവാം. ശരി മുതലാളി. क्या हो गया? साहब उधर पुलिस. तंगपो चादी बच्चे ना क्यों?
തട്ടടാ. സമയമുണ്ട്, മിക്കവാറും അര മണിക്കൂറിനുള്ളിൽ. കാർലോസ് രണ്ടും കൽപ്പിച്ചിട്ടാവില്ല കണ്ണ. നമ്മൾ മൂന്നും കൽപ്പിച്ചാണ്. കേട്ടാ, നീ നോക്കിക്കേ. क्या हुआ साहिब? ये गांव वाले पैदल जा रहे थे, तब ये गाड़ी ने टक्कर दी. इन्हें बड़े ठोक लगे, इन्हें बड़े हॉस्पिटल ले जाना है. मेहरबानी कीजिए, हमें जाने दीजिए जल्दी. इनको जाने दो. अच्छा साहब. നിങ്ങൾ പൊക്കോ, ആരെങ്കിലും എന്നെ ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി.
നിന്ന് പ്രജാത പോടാവേ ഓ മൈക്കിളെ മൈക്കിളെ നന്ദി അല്പം ബുദ്ധിമുട്ടിയെങ്കിലും ഈ കോൾ ഒപ്പിച്ചതിന് വളരെ നന്ദി കണ്ണൻ നായർ ചതിവാണല്ലോ കർത്താവേ ചതി എന്റെ പുണ്യാളച്ച എവിടെയാ സ്വാമി ഈ സ്ഥലം ഹാർബറിനടുത്ത കുറെ വർഷങ്ങൾക്ക് മുമ്പ് കത്തിപ്പോയ ബാബുലാലിന്റെ തുണിമിൽ അറിയില്ലേ മുകേഷ് മിൽ തൊഴിലാളി പ്രശ്നങ്ങളും മറ്റുമായി അടഞ്ഞു കിടന്നിരുന്ന ആ സ്ഥലം ഇന്ന് കാർലോസിന്റെ കസ്റ്റഡിയില ഇങ്ങനെ ഒരു സ്ഥലം അയാളുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഡേവിഡ് ഒന്ന് രണ്ട് പിന്നെ ഇത്ര മാത്രം പണമായിട്ട് ഇത്രയേ ഉള്ളൂ സർ ഇന്ദുമാർക്ക് രണ്ടേ ഉള്ളൂ എന്ന് കരുതി തുക നിസാരമാണെന്ന് കരുതണ്ട അതിന്റെ എണ്ണം അറിഞ്ഞവരാരുമില്ല കാർലോസ് പോലും സർ എന്റെ വിഹിതം ഫോറിൻ കറൻസി ആയിട്ട് തന്നെ തരണം ഇനി ഇവിടെ നിൽക്കാൻ വയ്യ കാർലോസ് അകത്തു പോയാൽ എന്ന് പുറത്തു വരുമെന്ന പുറത്തു വരണമെന്നില്ല സർ അയാളുടെ ഉപ്പും ചോറും തിന്നുന്ന ഒരുപാട് പേര് ഈ നഗരത്തിലുണ്ട് അയാൾ വലിയ ആശ്രിത വത്സലനാണ് ആരെങ്കിലും ഒരുത്തം മതി എന്നിട്ട് എന്തേ ആ ആശ്രിത വത്സലൻ നുകർന്ന തനിക്കാ നന്ദിയില്ലാതെ പോയത് അല്ല ഞാൻ എന്തിനാ സാറേ ഇതൊക്കെ നാടകം പോലെ നാടകമോ ജീവിതം തന്നെ നാടകമല്ലേ സ്വാമി പറയൂ മരണവേപ്രാളത്തോടു കൂടി പറയൂ എന്നെ കുത്തിയത് കാർലോസ് ആണ് കാർലോസ് ആണ് പറയൂ എടോ മനുഷ്യനെ റെയ്ഡിന് ശേഷം കേസിന്റെ ഒരു ബലത്തിന് വേണ്ടിയാ തന്റെ വയറിലോ നെഞ്ചിലോ ചുമ്മാ ഒരു ബാൻഡേജ് ഉണ്ടാക്കും താൻ കോമയിലാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും ബോധം കെടുന്നതിന് മുമ്പ് താൻ പറഞ്ഞ മൊഴികളാണ് പറയൂ അയ്യോ എന്നെ കുത്തി അയ്യോ എന്നെ കുത്തി എന്നെ കുത്തിയത് കാർലോസ് ആണ് അയ്യോ കാർലോസ് എന്നെ കുത്തി സാറേ കാർലോസ് എന്നെ കുത്തി സാറേ എങ്ങനെയെങ്കിലും രക്ഷിക്കരുത് സാറേ വെള്ളം വെള്ളം അമ്മേ സത്യം പറയാമല്ലോ നാരായണ സ്വാമി കാർലോസ് ഇല്ലെങ്കിലും താൻ പഴച്ചു പോവും സിനിമ നാടകം ഓട്ടം തുള്ളൽ ചവിട്ട് നാടകം താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ട്രസ്റ്റ് മീ സർ ആപ് ജാനത്തെ ഹൈ രാജനീതി മേ ന ദുഷ്മൻ ഹൈ ന ദോസ്ത് സബ് ലോഗ് പഹചാൻ വാലേ ഹി തോ ഹോത്തെ ഹൈ इलेक्शन आर नियरिंग बूढ़े घोड़ों को अस्तबल में बांधने का निर्देशन ऊपर से आया है बूढ़े घोड़ों से मतलब मैं और आप दिस टाइम यूथ विंग विल गेट मेजोरिटी अगर वे आएंगे तो हम दोनों कमजोर हो जाएंगे मेनी थिंग्स विल कम टू लाइट हमारे नकाब उड़ जाएंगे आवर पॉलिटिकल एंड पर्सनल फ्यूचर इज इन डेंजर आई सी डार्कनेस ऑल ओवर ठीक है आप कार्लो समेत सारे अंडरवर्ल्ड को खत्म कर दीजिए मुझे क्या करना है ये बताइए आई जस्ट वॉन्ट योर साइलेंस इफ नीडेड प्लीज जस्टिफाई मी ओके इस इलेक्शन का पूरा एक्सपेंस मेरा कार्लोस के पास इतना पैसा है क्या मोर देन दैट समय हो गया सुनिए साहब दैट्स इज डग बेल അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ എടുത്തു നിന്റെയും മോളുടെ നമ്മൾ ഈ നാട് വിടുക നേരം വിളിക്കുന്നതിന് മുമ്പ് ഈ സ്റ്റേറ്റ് വിടണം ആൾക്കാരും വണ്ടിയൊക്കെ ഇടപാടാക്കിയിട്ടുണ്ട് നിങ്ങൾ തയ്യാറായിക്കോ ഞാനിപ്പോ വരാം സൂക്ഷിച്ചു പറ്റണ പതുക്കെ
വെട്ടിപ്പൊളിക്കടാ. പോലീസ് പോയി തടയടാ. സാമ്പത്തിക കുറ്റത്തിനും കള്ളപ്പണം തിരച്ചിലിനും വേണ്ടിയുള്ള റെയ്ഡാണ്. ഫൈനാൻസ് മിനിസ്റ്ററുടെയും പോലീസ് മന്ത്രിയുടെയും സ്പെഷ്യൽ ഓർഡർ. ഡേവിഡ്? യെസ്, ഡേവിഡ്. വാട്ട് യു വാണ്ട്, മിസ് കാർലോസ്? ഓപ്പൺ ദിസ് ബോക്സ്. രക്ഷപ്പെടുത്താനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബഹളമുണ്ടാക്കി സീൻ സൃഷ്ടിക്കണ്ട, ഇതല്ലാതെ വേറെ വഴിയില്ല. എല്ലാം ഞാൻ പിന്നെ പറയാം. നാരായണസ്വാമി. ഏത് മുറിയാ നാരായണസ്വാമി? ഒന്നിവിടെ ഈ പെട്ടിയാ, മറ്റേത് അവിടെ ഇടതുവശത്തെ ആ മുറിയില. അയ്യോ, उस कमरे में जाके जमीन खोद के देखो. यस सर. नीचे रखो. हेलो. यस सर. लेके गाड़ी में रखो. कौली सर, जाओ, तुम लोग बाहर रहो. ഞങ്ങളുടെയും നിന്റെയും എന്റെയും നിങ്ങളുടെയും അല്ല,
എന്റെ മാത്രം ശത്രുവാണയാൽ ഉയരങ്ങളിലേക്ക് പിടിച്ചു കയറാൻ കറൻസി കൊണ്ടും ആൽബലം കൊണ്ടും ഏണിയിട്ടുന്നവനല്ലേ കാർലോസ്? അയാൾ എങ്ങനെ നിങ്ങളുടെ ശത്രുവാകും? ചേരിയിലെ അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപട്ടിണിയിലേക്ക് എന്നെയും കുടുംബത്തെയും തള്ളിയിട്ടവനാണ് അവൻ. ഞാൻ ഈ അധ്വാനിച്ചതൊന്നും ചേച്ചി വിളിക്കാനും നാട് ഭരിക്കാനും ബെഞ്ചുകാരിൽ നടക്കാനുമല്ല, അവന്റെ അന്ത്യം കാണാനാണ്, കാർലോസിന്റെ. അതിനുവേണ്ടി മാത്രം. കാർലോസ് ഇപ്പോ ഇവിടെയാണ്. ക്രൈംബ്രാഞ്ചും ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റും ചോദ്യം ചെയ്യണം അയാളെ. ഒറ്റുകാരനെ കൊന്നത് മാത്രമല്ല അയാളുടെ പേരിലുള്ള ചാർജ്, രാഷ്ട്രീയത്തിലെ ഉന്നതങ്ങളിലൊക്കെ അയാൾക്ക് പിടിയുണ്ടായിരുന്നത്രേ. ഏതോ ഉയർന്നു വരുന്ന ചെറിയ നേതാക്കന്മാരൊക്കെ അയാളുടെ വളർത്തുപുത്രമായിരുന്നുവെന്നാണ് റൂമർ. റൂമർ സത്യമാണെന്ന് തെളിഞ്ഞാലല്ലേ ലീഗൽ സ്റ്റാൻഡ് ഉള്ളൂ. കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണമെങ്കിൽ അല്പം മൂന്നാമറ പ്രയോഗിക്കാനും കാർലോസിനെ സംഘത്തെയും ദാ ഇവിടെ നിന്ന് ഇവിടെയുള്ള രഹസ്യസ്ഥാനത്തേക്ക് നാളെ കൊണ്ടുപോകും. പക്ഷെ കാർലോസ് രഹസ്യസ്ഥാനത്ത് എത്തിച്ചേരില്ല. രാത്രി 7 മണി കഴിഞ്ഞാൽ വിജനമായ ബോംബെ താന ഹൈവേയിൽ വെച്ച് ഒരു ഗാംഗ്സ്റ്റർ ഫൈറ്റിൽ കാർലോസ് കൊല്ലപ്പെടുന്നു. ബോംബെയിലത് സ്വാഭാവികം, കള്ളക്കടത്ത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കുടിപ്പക. ഒഴിവാക്കാൻ സമയം വൈകിയാൽ കുറെ പോലീസുകാരുണ്ട്, അവരെ ആയിരിക്കും കാർലോസിന് അകമ്പടി അയക്കുക. പഴകി തുരുമ്പിച്ച ആയുധങ്ങളുമായി നിനക്ക് അവരെ ഫോളോ ചെയ്യാം, തടഞ്ഞു നിർത്താം, നിന്റെ ഇഷ്ടം. സ്വാഭാവികമായി ചാർജ് കണ്ണൻനായരുടെ പേര് വരുമല്ലോ. നിലവിലുള്ള പ്രസിദ്ധമായ കുടിപ്പക അതല്ലേ? വേണമെന്നില്ലല്ലോ, സംഘങ്ങൾ വേറെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ കണ്ണൻനായർക്കെതിരെ തെളിവെന്ത്? ഓ, പൂളനെ ഊരിയിടാൻ ഇനി ഞാൻ പഠിപ്പിക്കണോ? ആലോചിക്കാതെയല്ല, വേറെ വഴിയില്ല. ചോദ്യം ചെയ്യലിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് വേണമെങ്കിൽ കാർലോസിന് മരിക്കാം. ഞങ്ങളത് ചെയ്യാതെ ഈ നാടകം പ്ലാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ പ്രതികാരത്തിന് വേണ്ടി. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ജയന്തി അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല, അവളെ ഉപദ്രവിക്കരുത്. എന്തുപദ്രവം? അത്യാവശ്യം കെമിസ്ട്രി അറിയാവുന്ന 4-5 ഓഫീസർമാർ അവളെ ചോദ്യം ചെയ്യുകയാണ്. ബ്രൗൺ ഷുഗറിന്റെ ഫോർമുല പറഞ്ഞു തരട്ടെ, ടെക്നിക്കൽ നോഹവ് പറഞ്ഞു തരട്ടെ, വെറുതെ വിടാം. അവളെ ഉപദ്രവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, ജയന്തി എന്റെ സുഹൃത്താണ്. പോളിറ്റിക്സിലും ബിസിനസിലും ഒക്കെ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല കണ്ണന്നായരെ, പരിചയക്കാരെ ഉള്ളൂ. നാളെ രാത്രി 8 മണി ഷാർപ്പാണല്ലോ. ഷാർപ്പ്. പ്ലാനിങ് എവിടെയെങ്കിലും തെറ്റിയാൽ മരണം സുനിശ്ചിതം, എന്റെയും നിങ്ങളുടെയും. ഡേവിഡിന്റെ പ്ലാനൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല സാറേ. സാർ ഇങ്ങനെ എന്തെടുത്താലും പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കുന്നേ. ഇന്ന് സമയമില്ല. അല്ല, ഇന്ന് തന്നെ കാണണം. ആർക്കാ ഇത്ര അത്യാവശ്യം? അത്യാവശ്യം നമുക്കാണ്. എന്റെ അമ്മയാ, കാർലോസിന്റെ ഭാര്യ മറിയമ്മ. നിങ്ങളോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ക്ഷമിക്കണം, എന്നിൽ നിന്ന് സഹായം ഒന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ മരിക്കാൻ പോകുന്ന ആ മനുഷ്യന്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല. ഇനി കുഞ്ഞു വിചാരിച്ചാലും ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ആദ്യം പെറ്റതിനെ തമ്പുരാൻ തന്നിരുന്നെങ്കിൽ ഇപ്പം മോന്റെ പ്രായമായിരുന്നേനെ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയാം. ഉപദേശമൊന്നും വേണ്ട, വന്ന കാര്യം പറയൂ. കുഞ്ഞേ, മുങ്ങിച്ചാവാൻ തുടങ്ങുന്നവര് കച്ചിത്തുരുമ്പാണെങ്കിലും പിടിക്കാൻ നോക്കും. ഒരു കച്ചിത്തുരുമ്പും കൊണ്ട് വന്നതാ. സമയമുണ്ടെങ്കിൽ ഒഴിവ് കിട്ടുമ്പോൾ അതൊന്ന് നോക്കണം. അതിയാനെ രക്ഷിച്ചില്ലെങ്കിലും ഒരു പക്ഷേ നീ രക്ഷപ്പെട്ടെന്ന് വരും, അതും ഒരുപാട് വൈകിയില്ലെങ്കിൽ. വാ മോളെ. ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് കാർലോസ് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതുവരെയുള്ള എന്റെ ധാരണ അത് കാർലോസ് ആയിരുന്നു എന്നാണ്. പക്ഷേ ഈ ഫോട്ടോ, കുഞ്ഞെ, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് മുഴുവൻ മഹാപാപമായി പോവില്ലേ? ഞാൻ പറയുന്ന വിശ്വസിക്കുക സർ, എനിക്കൊന്നും അറിയില്ല, എന്നെ ഉപദ്രവിക്കരുത്. ചെറിയൊരു സായാഹ്ന പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ. അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിലും മറ്റും അനാശാസ്യ പ്രവർത്തനങ്ങളും
മയക്കുമരുന്ന് കച്ചവടവും നോട്ടിരട്ടിപ്പും നടക്കുന്ന കാലം. അന്നത്തെ ചോരത്തിളപ്പ് കൊണ്ട് അതിനെക്കുറിച്ചൊരു ഫോട്ടോ ഫീച്ചർ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. അതേടാ, നീ എനിക്കെതിരെ കോടതി സാക്ഷി പറയല്ലേ? നിങ്ങൾ നിങ്ങൾ കൊലപാതകിയാണ്. അതെ, ഒരു കൊല കൂടി ചെയ്താലേ ആദ്യത്തെ ഞാൻ രക്ഷപ്പെടും. നിന്നെ ചെവിയറിയാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷെ എന്റെ കഷ്ടകാലം കൊണ്ടും തൊഴിലിനോടുള്ള ആർത്തി കൊണ്ടും ഞാൻ പിന്തിരിഞ്ഞില്ല. പിറ്റേ ദിവസത്തെ പത്രത്തിലൊക്കെ എന്റെ ഈ ഫോട്ടോ ആണ് വന്നത്. എനിക്കിതിന് ദേശീയ അവാർഡ് കിട്ടി. മരിച്ചുപോയ ആളുടെ മകനാണ് ഇത്. ആ കൊലപാതകത്തിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾ എന്തുകൊണ്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചില്ല? ഭയം കൊണ്ട്. പോലീസുകാരൻ നടത്തിയ കൊലപാതകമല്ലേ? സാക്ഷി പറയുന്നവർ ചിലപ്പോൾ പ്രതിയായി പോവും. പക്ഷേ എന്നെ തേടി വന്നു. പത്രത്തിൽ പടം വന്നപ്പോഴേ രണ്ടു ഫോട്ടോയും എടുത്തത് ഒരാൾ തന്നെ ആയിരിക്കുമെന്ന് മോടെ അപ്പച്ചന് സംശയമായിരുന്നു. അയാളെ തേടിപ്പിടിച്ച് തല്ലിയോ ഭീഷണിപ്പെടുത്തിയോ മറ്റോ അന്ന് ആ ഫോട്ടോയും നെഗറ്റീവും തിരിച്ചു വാങ്ങി. ആ ഫോട്ടോഗ്രാഫറെ കൂടെ കൊന്നുകളയണമെന്ന് ഡേവിഡിനുണ്ടായിരുന്നു. മോടെ അപ്പച്ചൻ എന്തോ അയാളോടൊരു സഹതാപം തോന്നിയത് കൊണ്ടാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഫോട്ടോയും നെഗറ്റീവും കത്തിച്ചു കളഞ്ഞെന്ന് ഡേവിഡിനോടൊരു കള്ളവും പറഞ്ഞു. ഡേവിഡ് എന്തെങ്കിലും മുറത്തിക്കേറി കൊത്തിയാൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞ് അതിവിടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ ഡേവിഡ് മുറത്തിക്കയറിയെങ്കിലും അവസാനം വരെ അതറിയാൻ കഴിഞ്ഞില്ല. കാരണം നീയാണല്ലോ നേർച്ചക്കോഴിയെ പോലെ മുന്നിൽ നിന്നത്. ഏതോ തൊഴിൽ സമരത്തിൽപ്പെട്ട കുഞ്ഞിന്റെ അച്ഛനെയും മറ്റൊരു തൊഴിലാളിയെയും ഡേവിഡ് അറസ്റ്റ് ചെയ്തു. ഡേവിഡ് തല്ലിയപ്പോൾ മറ്റേയാൾ മരിച്ചു. ഏകസാക്ഷി അയ്യപ്പൻ നായരായിരുന്നു. അയ്യപ്പൻ നായർ മരിക്കാതെ ഡേവിഡിന് രക്ഷയില്ലെന്നായി. കുഞ്ഞെ, നിനക്കൊരു ദ്രോഹവും അങ്ങേര് ചെയ്തിട്ടില്ലല്ലോ. നീ വിചാരിച്ചാൽ അങ്ങേരെ രക്ഷിക്കാൻ പറ്റില്ലേ? നീ ചെറുപ്പമാണ്, നിന്റെ മുൻപിൽ രണ്ടു വഴികളേ ഉള്ളൂ. കിട്ടിയ സമ്പാദ്യവുമായി എങ്ങോട്ടെങ്കിലും ഒളിച്ചുപോയി സുഖമായി ജീവിക്കുക, അല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് നിനക്ക് പ്രതികാരം ചോദിക്കാം. ഏതാ വേണ്ടത്? ഒരു സ്വാമി ചതിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ ആൾക്കാർ മുഴുവൻ ചതിയന്മാരാണെന്ന് കരുതരുത്. ഉപ്പും ചോറും മറക്കാത്തവരുമുണ്ട്. മോന് വിരോധമില്ലെങ്കിൽ ഇവര് നിന്നെ സഹായിക്കും. കുഞ്ഞു പറയുന്നത് പോലെ കേൾക്കണം. ശരി. Thank you.
ഞാൻ സംശയിച്ച പോലെ തന്നെ യെസ് യു ക്യാൻ ഗോ കാർലോസിനെ ഇനി കണ്ണൻ കൊലപ്പെടുത്തുന്ന പ്രശ്നമേ ഇല്ല രക്ഷപ്പെടുത്താനാണ് സാധ്യത സത്യമെല്ലാം ഇതിനോടകം അവൻ അറിഞ്ഞിരിക്കും അവർ രണ്ടുപേരും കൂടിയാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല കറക്റ്റ് അവർ ഒത്തുചേർന്നാൽ നാളത്തെ സൂര്യോദയം ഞാൻ കാണില്ല ഞാൻ മാത്രമല്ല നിങ്ങളും പക്ഷേ അവർ ഒത്തുചേർന്നില്ലെങ്കിലോ എങ്ങനെ ഞാൻ ഈ സാധ്യത നേരത്തെ സംശയിച്ചിരുന്നതുകൊണ്ടാണ് കണ്ണനെ ക്ലോസ് ആയി വാച്ച് ചെയ്യാൻ ആളെ അയച്ചിരുന്നു അതിബുദ്ധിയൊന്നുമല്ല സിമ്പിൾ ലോജിക് പൊതുശത്രുവിനെ നേരിടാൻ രണ്ട് ശത്രുക്കൾ ഒന്നിക്കും സ്വാഭാവികം ഡേവിഡ് മതി എനിക്കത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നില്ല എല്ലാം ഒതുങ്ങിയില്ല എന്ന് കരുതി രാത്രി എന്റെ വീട്ടിൽ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്ന ചീഫ് മിനിസ്റ്റർക്കും അയാളുടെ ചിങ്കിടികൾക്കും വേണ്ടി യു ക്യാരി ഓൺ സർ പാർട്ടി നടക്കട്ടെ അതിവിശിഷ്ട പോലീസ് സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ ഞാൻ വാങ്ങാൻ പോകുന്നു യെസ് ബോംബെയിലെ രണ്ട് അണ്ടർവേൾഡ് കിങ്സ് ഇന്ന് ഈ കൈകളുണ്ട് മരിക്കാൻ പോകുന്നു ഇത്തരം അപകടകരമായ ചുറ്റുപാടുകളിൽ കീഴുദ്യോഗസ്ഥന്മാരെ വിട്ട് ചുളുവിൽ പ്രസിദ്ധനാകുന്ന മേലുദ്യോഗസ്ഥനല്ല ഞാൻ ജീവൻ പണയം വെച്ചും ഒരു ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ന്യൂസ് കവറേജ് വരുമ്പോ എന്റെ പേര് കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് എലക്ഷൻ ആണ് വരുന്നത് ഷുവർ സർ കാർലോസിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ എന്റെ കടം പാതി വിടി നിങ്ങൾക്കും നിങ്ങളുടെ ആൾക്കാർക്കും രക്ഷപ്പെടാം ഞങ്ങൾക്ക് രക്ഷപ്പെടാമെന്നു നിങ്ങളും അപകടത്തിലിറങ്ങണം നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാമെന്ന് പറയൂ ഇല്ല കാർലോസിനെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് മാത്രം എന്റെ ജോലി തീർന്നില്ല പ്രധാന ജോലി ഇനിയും ബാക്കിയാണ് നിങ്ങളുടെ മാത്രം ജോലിയല്ല ഞങ്ങളുടെ കൂടെ ജോലിയാണ് ഞങ്ങൾക്ക് ഇനി കാർലോസും കണ്ണനും രണ്ടല്ല ഒന്നാണ് അണയാൻ പോകുന്ന വിളക്കിന്റെ ആളൽ നിങ്ങൾ വളയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗൺ ഡൗൺ ബാബുരാജ് അറസ്റ്റ് ചെയ്യും വൺ സെക്കൻഡ് പ്ലീസ് അപ്പു അരങ്ങത്ത് താനായതുകൊണ്ട് ഇതുപോലൊരു നാടകം ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ക്ലൈമാക്സ് തീരുമാനിക്കേണ്ടത് ഞാനാണ് താനല്ല പക്ഷെ ബാബുരാജ് നിങ്ങൾ കേൾക്കണം എല്ലാവരും കേൾക്കണം നാട് ഭരിക്കുന്ന മന്ത്രി
ഓർഡർ അനുസരിക്കേണ്ട കമ്മീഷണർ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനും പണമുണ്ടാക്കാനും ഇവനൊക്കെ ഞങ്ങളെ പോലുള്ളവരെ വെച്ച് കളിക്കുകയായിരുന്നു. ദാ മരിച്ചു കിടക്കുന്നു കാർലോസ്, പ്രഗൽഭ കളിക്കാരൻ. കൊന്നിരിക്കുകയാണ് ഇവൻ. അടുത്ത ഇര ഞാൻ. എന്നെ കൊന്നാൽ അടുത്ത ഇലക്ഷന് മുമ്പ് മന്ത്രിയുടെ ഇമേജ് ഉയരും. ഇവന് വിശിഷ്ട സേവാ മെഡൽ കിട്ടും. പക്ഷേ അതങ്ങനെ ചുളിവിൽ വേണ്ട. ഇനി നിന്നെയൊക്കെ വെച്ച് ഞാനൊന്ന് കളിക്കട്ടെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനപ്രതിനിധി ആരായിരുന്നാലും അവനാണ് പ്രധാനി, അവനാണ് വലിയവൻ. ഇതൊരു ബ്യൂറോക്രാറ്റ് മാത്രം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ജനപ്രതിനിധിയെ നിങ്ങൾക്ക് തരാം, പകരം ബ്യൂറോക്രാറ്റിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. പറഞ്ഞത് മനസ്സിലായില്ലേ? മന്ത്രിയെ നിങ്ങൾക്ക് വിട്ടുതരാം, പകരം കമ്മീഷണറെ ഞങ്ങൾക്ക് വേണം. രക്ഷപ്പെടാൻ ഒരു വാഹനവും. നോ ബാബുരാജ്, നിങ്ങൾ മേലുദ്യോഗസ്ഥന്റെ ആജ്ഞയാണ് അനുസരിക്കേണ്ടത്. ഫയർ! വെടിവെക്കൂ. ഫയർ! ആദ്യത്തെ വെടി മന്ത്രിയുടെ നെഞ്ചത്ത് തന്നെ കൊള്ളട്ടെ. നോ മിസ്റ്റർ ഡേവിഡ്, മിസ്റ്റർ ബാബുരാജ്, അരുത്, വെടിവെക്കരുത്. കമ്മീഷണർ ഓർഡർ ചെയ്യുന്നത്. ഹോം മിനിസ്റ്റർ ആണ് പറയുന്നത്, വെടിവെക്കരുത്. കം ഓൺ, ഫയർ! നോ, ഇവൻ വെറും ശമ്പളക്കാരനാണ്, കാവൽ ഭടൻ. കാവൽ ഭടൻ മുതലാളിയേക്കാൾ വലിയ ആളാകില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മന്ത്രി. അയാളാണ് മുതലാളി. യു ഷുഡ് ഒബേ ഹിസ് ഓർഡേഴ്സ്. നിങ്ങൾ മന്ത്രിയുടെ ഓർഡറാണ് അനുസരിക്കേണ്ടത്. പറയൂ, ഗൺസ് ഡൗൺ. ഗൺ ഡൗൺ. മിസ്റ്റർ ബാബുരാജ്, ഡേവിഡിനെ ഇവർ കൊണ്ടുപോയിക്കോട്ടെ, എന്നെ രക്ഷിക്കും പ്ലീസ്. നോ, ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ജനപ്രതിനിധിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങളുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ വീണ്ടും പറയുന്നു, മന്ത്രിയെ നിങ്ങൾക്ക് തരാം, പകരം കമ്മീഷണറെ ഞങ്ങൾക്ക് വിട്ടുതരും. ബാബുരാജ്, യു ഷുഡ് ഒബേ മൈ ഓർഡർ. നോ സർ, ചാർജ് ചെയ്യാൻ പറ്റില്ല. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. പറ്റില്ല സർ, സാർ കമ്മീഷണറാണ്, എങ്കിലും ഹോം മിനിസ്റ്റർ ഓർഡർ എനിക്ക് അനുസരിക്കാതെ വർത്തിയില്ല. ഐ ആം യുവർ സുപ്പീരിയർ ഓഫീസർ. സോറി സർ. ഓക്കെ, ഐ വിൽ കിൽ ഹിം. നോ, you
നീ എന്റെ അച്ഛനെ കൊന്നു, എന്നെ പലതും പറഞ്ഞു ചതിച്ചു. ഇപ്പൊ കാർലോസിനെ നീ കൊന്നു. ഇനി എന്നെ കൂടി കൊന്നാലല്ലേ നിന്റെ ലക്ഷ്യം പൂർത്തിയാകൂ. കൊന്നു. ഇത് ഉദയമാണോ അസ്തമനമാണോ എന്നെനിക്കറിയില്ല. ഡേവിഡും കെ ജി മേനോനും കാർലോസും അവസാനിച്ചു. ഇനിയും ഇവിടെ പുതിയവർ വരും. കണ്ണൻ നായർ, ഞാനിവിടെ അവസാനിക്കുന്നില്ല. ഇനി ഈ നഗരത്തിലെ കാർലോസ് ഞാനാണ്. പുതിയൊരു കണ്ണൻ നായർ പൊട്ടി മുളച്ചു വരുന്നത്. അതുവരെ മാത്രം.